ക്രീസിലെ ക്രിക്കറ്റ് കളി ആവേശം ഈ വിഷയത്തിൽ റേഡിയോ സുനോ 91.7 FM-ന്റെ ലുലു സ്മാർട്ട് ടോക്കിലേക്ക് വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മലയാളികളുടെ അഭിമാനമായ സച്ചിൻ ബേബിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. സച്ചിന്റെ ഒരു ക്രിക്കറ്റ് ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു. സച്ചിൻ എന്നുള്ള പേര് വന്നതിന് ബാല്യകാലത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതെ. അയ്യോ, അത് എല്ലാവരും പോലെ നമ്മള് അമ്മ അമ്മയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ക്രിക്കറ്റിലോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. കാരണം പിന്നെ ഞാൻ ജനിച്ച സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ സാറ് ക്രിക്കറ്റിലോട്ട് ഡെബ്യൂ ചെയ്യുന്നത്, ഇന്ത്യൻ ടീമിന് ഡെബ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് എന്റെ ഒരു പേര് എന്ത് പേരിടുമെന്ന് ആലോചിച്ചു നടന്നപ്പോൾ ഇങ്ങനെ ഒരു പേരിടാം, സച്ചിൻ എന്നുള്ള ഒരു പേരിടാം എന്നുള്ള രീതിയിൽ. പിന്നെ എന്റെ പപ്പയുടെ പേര് ബേബി എന്നാണ്, അതുകൊണ്ട് ആ ഒരു ഇതിലെ സച്ചിൻ ബേബി എന്ന് ഇതിലെ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് സച്ചിൻ എന്നുള്ള പേര് വരുന്നത് അല്ലേ. അതിനുശേഷം അപ്പൊ പേര് കിട്ടി, അപ്പൊ അതായത് കളിക്കുന്നതിന് മുമ്പേ തന്നെ മാൻ ഓഫ് ദ സീരീസ് കിട്ടി എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പേര് ആദ്യമേ കിട്ടി. പിന്നെ എന്നാണ് കളി കാര്യമായിട്ട് എടുത്ത്, ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്? എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം ഫുട്ബോൾ ആയിരുന്നു ഇഷ്ടം. ഈ ഫുട്ബോളിലോട്ടാണ് ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ ഫുട്ബോളിന്റെ സെലക്ഷൻ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മള് എങ്ങനെയോ ക്രിക്കറ്റിലോട്ട് ഡൈവേർട്ട് ആയിട്ട് വന്നു. ക്രിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ, ടെന്നീസ് ബോൾ കളി എല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളെല്ലാം ട്രൈ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഫുട്ബോളിന് പോയി. പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റിന് നമുക്കിത് കൊറേ നമ്മുടെ ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലി എന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പം അടിമാലിയിലെ കൊറേ കുട്ടികളുണ്ട് കളിക്കുന്നത്. അപ്പൊ അവരെല്ലാം ഞങ്ങളൊരു ബസ്സിൽ ഒരു എന്തെങ്കിലും 8-10 പേര് തൊടുപുഴയെ വരണമായിരുന്നു സെലക്ഷന് വേണ്ടി. അപ്പൊ അവിടെ വന്ന് കളിച്ചു, സെലക്ഷൻ കിട്ടി. പിന്നെ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ആദ്യത്തെ വർഷം കളിക്കാൻ പറ്റിയില്ല. ഞാൻ ഇടുക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കാരണം ആദ്യത്തെ വർഷം 12 വയസ്സായപ്പോൾ കളിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷമാണ് 13 കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയി. പിന്നെ ഇങ്ങനെ ജേർണി ഇതുവരെ എത്തിയിരിക്കുകയാണ്. ഇതില് ആ ഒരു സമയത്ത് ബോളർ ആണോ ബാറ്റ്സ്മാൻ ആണോ അങ്ങനത്തെ ഒരു ഇഷ്ടങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വരുമല്ലോ, അങ്ങനെ എപ്പോഴാണ് ഫിക്സ് ചെയ്തത്? അല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ ഓഫ് സ്പിൻ സ്പിന്നും എറിയും. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തത്. പക്ഷെ ബാറ്റിംഗ് ആയിരുന്നു ഒന്നും എല്ലപ്പോഴും ഇഷ്ടം. അതുപോലെ തന്നെ അതിനൊക്കെ ശേഷം പിന്നെ വലിയ വലിയ ടീമുകളിലേക്ക് എത്തുന്നു, IPL പോലുള്ള ഇതിലേക്കൊക്കെ എത്തുന്നു. അപ്പൊ ഇത്രയും കാലത്തൊരു ജേർണി എന്തൊക്കെ പഠിപ്പിച്ചു ക്രിക്കറ്റ് ലൈഫില്? ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഒരു ലൈഫ് തന്നെ പറയാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ഇപ്പൊ നമ്മള് ബാറ്റിംഗില് നമ്മള് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും തട്ടിയാല് അതുപോലെയാണ് നമ്മുടെ വിക്കറ്റ്. നമ്മള് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ നമ്മൾ ഔട്ടാവും. പിന്നെ ക്രിക്കറ്റ് ഒരു ശരിക്കും ഒരു ബിഗ് ലെവലറാണ്. നമ്മൾ എത്രയും ഉയരങ്ങളിൽ പോകുന്നവർ അത്രയും നമ്മൾ ഹമ്പിൾ ആയില്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് നമ്മളെ പഠിപ്പിക്കും ഹമ്പിൾ ആവാൻ. അപ്പം ഒരിക്കലും നമ്മള് എപ്പോഴും സ്റ്റേ ഒരു ഗ്രൗണ്ടിനോട് ചേർന്ന് ഭയങ്കര ഗ്രൗണ്ട് റൂട്ടഡായിട്ട് നിൽക്കുവാണെങ്കിൽ ക്രിക്കറ്റില് നിൽക്കാൻ. അപ്പൊ അതിലങ്ങനെ കുറെ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് എനിക്ക് കുറെ എക്സാമ്പിളും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇതിലും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ശരിക്കും നമ്മള് ശരിക്കും ഗ്രൗണ്ട് ആയിട്ടിരിക്കുക, എല്ലാം ഒരു എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഓൾ ഫോർ ഗുഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോ അടിമാലിക്കാരനായ സച്ചിൻ, ക്രിക്കറ്റ് സ്വന്തം ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നില്ലായിരുന്നെങ്കിൽ എന്താകാനായിരുന്നു ആഗ്രഹം? ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ഞാന് ഇത് സ്പോർട്സ് ആയിരുന്നു എനിക്ക് താല്പര്യം. അതുകൊണ്ട് അതല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലീസ് ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അഭിനയം അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഇതായിരുന്നു ഒരു പോലീസിന്റെ ഉള്ള ഒരു സംഭവമായിരുന്നു എനിക്ക്. സിനിമ കാണും ചെറുപ്പത്തിൽ കുറെ, ഇപ്പോഴും നല്ല സിനിമ കാണും. അപ്പം ആ ചെറുപ്പം തൊട്ട് നമ്മളെ സിനിമ കൊള്ളുന്നോണ്ട് പോലീസ് വേഷങ്ങള് നല്ല ഒരു ഹീറോ ഒരു ഇതുണ്ട്. അപ്പൊ അതിനായിരുന്നു എനിക്ക് താല്പര്യം. ഈ അഭിനയത്തെ കുറിച്ച് പറഞ്ഞപ്പോ സച്ചിൻ ഒരു യൂട്യൂബ് ചാനലിൽ ഭയങ്കര ഗംഭീര എൻട്രി ഒക്കെ ആയിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? അത് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു ഐഡിയ ആണ്. കാരണം ആ സമയത്ത് പ്രാക്ടീസ് ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മുടെ വീടിന്റെ അടുത്ത് കുറെ ചേട്ടന്മാരുണ്ട്. അപ്പൊ അവരിങ്ങനെ പണിയില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്കും കുറെ ഫ്രണ്ട്സിനൊക്കെ ഇതിലോട്ട് നല്ല ഒരു നമുക്ക് സപ്പോർട്ടായിട്ട് വന്നു. അപ്പം അവരാണ് ഒരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ ചെയ്തോ, എന്തോ എന്തുകൊണ്ട് കൊള്ളാം. കാരണം നമ്മള് ചുമ്മാ ഇരിക്കുമ്പം നമ്മളിങ്ങനെ ഫിറ്റ്നസ് ഒക്കെ ഇട്ടാൽ മതി എന്ന് വിചാരിച്ചാണ് ചെയ്തത്. ബട്ട് പക്ഷെ ഇത് മേക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കും
കൂട്ടുകാരെന്നാ പറ്റില്ല, ഭയങ്കര പാടാണ്, ഭയങ്കര ടൈം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. പക്ഷെ നമ്മള് ഒരു നമ്മുടെ ഫീൽഡ് വേറെ ആയതുകൊണ്ട് പിന്നെ കളി ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് സമയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു നമുക്ക് രണ്ടും കൂടെ രണ്ട് ഇങ്ങനെ സമയം കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ, ക്യാമറ നമുക്ക് പെട്ടെന്നൊരു കാര്യമല്ല എന്നപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് പക്ഷെ ഇത് നമുക്ക് എപ്പോഴും ചെയ്യാം, യൂട്യൂബ് എന്നൊരു സംഭവം എപ്പോഴും ചെയ്യാം. പക്ഷെ നമുക്ക് കളി നമുക്ക് ഈ ഒരു ടൈമാണ് നമുക്കുള്ളത്, അതുകൊണ്ട് അത് നമ്മൾ ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ്. ഇപ്പൊ സച്ചിൻ, ഇപ്പൊ നമ്മുടെ ഈ ഇടുക്കി മേഖലയുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്പോർട്സ് ഐറ്റത്തിനും, ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ, അത്ലറ്റിക്സ് എല്ലാത്തിനും ഭയങ്കര ഒരു പ്രാധാന്യമാണ് അവിടെ നൽകുക. അത് അല്ലെങ്കിൽ അപ്പൊ സച്ചിൻ എന്ന ആള് ഇടുക്കിയിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അടിമാലിക്കാരനായത് കൊണ്ട് ഉണ്ടായ ഗുണങ്ങൾ സ്പോർട്സിൽ എന്തൊക്കെയാണ്? എനിക്കൊന്നു അത് തന്നെയാണ്, ഞാൻ അടിമാലി ജനിച്ചു എന്നുള്ള ഒരു കാര്യം കൊണ്ട്. കാരണം നമ്മളെല്ലാരും ഭയങ്കര അത്ലറ്റിക് ഉള്ള ആള്, ഇടുക്കിയിൽ നോക്കുവാണെങ്കിൽ കുറെ അത്ലറ്റിക്സ് ഉണ്ട്, ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഫുഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പോഴും എനിക്ക് ഞാനിപ്പോ 31 ആയി, ബട്ട് എനിക്കിപ്പോഴും എനിക്കൊരു 20 years ഓൾഡ് ഒരു റണ്ണറെ എനിക്ക് തോപ്പിക്കാൻ പറ്റും, എനിക്ക് ഓടി തോപ്പിക്കാൻ പറ്റും. കാരണം നമ്മളവിടെ മലയുടെ മുകളിലും മതിൽ ചാടിയും ഒക്കെ ഓടുന്നത് കൊണ്ട്, പിന്നെ നമ്മളെ കഴിക്കുന്ന ഫുഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കപ്പ. പക്ഷെ നമ്മള് ഇവിടുത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ കപ്പ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളവിടെ നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിലൊക്കെ ഏഷ്യാഡ് എന്ന് പറയുന്ന ഒരു സാധനം കപ്പയിൽ നിന്നുള്ള ഒരു സംഭവം അടിപൊളി ഐറ്റം ആണ്. പക്ഷെ ചില സ്ഥലത്ത് ചെല്ലുമ്പോ അത് കപ്പ ബിരിയാണി ആവും, കപ്പയും ഇറച്ചിയാവും ഒക്കെയാണ്. പക്ഷെ ഇത് അവർ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നമ്മുടെ ശ്രീശാന്തനോടും ടിൻഷനോടൊക്കെ പറഞ്ഞപ്പോ അവരൊന്നും ഇത് കഴിച്ചിട്ട് പോലുമില്ല സംഭവം. ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലോട്ട് വാ, അത് ഇലയിലിട്ട് കഴിക്കണം, അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നല്ല ഇലയിലിട്ട് കഴിക്കണം. അതെ, അച്ചുകൂടെ ഇലയിൽ കഴിക്കാൻ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പൊ ഇവരൊന്നും പിടി പിന്നെ പിടി പിടിയും കോഴിക്കറി അതൊന്നും ഇവര് കഴിച്ചിട്ടില്ല സംഭവം. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഇപ്പോഴാണ് പറയണത് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കൊന്നും അവിടുത്തെ ഫുഡിന്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എല്ലാരും നാച്ചുറലി നമ്മളീ നമ്മുടെ നാട്ടിലെ പോലെ സിറ്റിയിലെ പോലെ വീട്ടിലിരുന്ന് കളിക്കുന്ന ഒരു സംഭവമല്ലല്ലോ ഇത്. നമ്മള് അവിടെ ഉള്ള അഞ്ചാറ് വീട്ടില് നമ്മള് ഡെയിലി കയറി ഇറങ്ങും, നമ്മള് ഫുള്ളി ആക്റ്റീവ് ആണ് ആ സമയത്ത്. എനിക്കൊന്നും അതൊക്കെയാണ് ഒരു എന്റെ നമ്മളെപ്പോഴും പറയും കേരളത്തില് വയനാട്, ഇടുക്കി, കൊല്ലം ഒരു കുറച്ച് അവിടെ ആൾക്കാരെ കുറച്ച് നാച്ചുറലി ഒരു അത്ലറ്റ് പോലെയാണ്. അതെ, അങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയാണ്. ഇപ്പോ നിലവിൽ സച്ചിൻ എവിടെയാണുള്ളത്? ഞാനിപ്പോ കൊച്ചിയിലാണ് ഉള്ളത്. നമ്മള് കൊച്ചിയിൽ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ ഇവിടെ സെറ്റിൽ ആയി. അന്ന ഇപ്പം അവിടെ നമ്മളൊരു ക്ലിനിക്ക് മേടിച്ചു, അപ്പൊ ആ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊച്ചിയില് ഇവിടെ പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് മാച്ച് വിജയം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സെലിബ്രേഷൻ, ഭയങ്കര ഒരു സെലിബ്രേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു മാച്ചിനെയും ആ ഒരു മത്സരത്തെയും ആ ടെസ്റ്റ് മാച്ചിനെ ഫുള്ള്? കാരണം നമ്മള് ഓസ്ട്രേലിയ പോയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സീനിയർ പ്ലേയേഴ്സ് എക്സ്പെക്ട് രോഹിത് ശർമ്മ മാത്രമാണോ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു, നമ്മൾ ജയിക്കുമെന്ന് എല്ലാരും വിചാരിച്ച മാച്ചാണ്. പക്ഷെ ആ മാച്ച് നമ്മള് തോറ്റു. അപ്പം എല്ലാരും ഒരു കമന്റ് വന്നു, ഈ ടീം പോരാ, ഈ ടീമില് പ്ലേയേഴ്സ് ഇല്ല, ഈ ടീം ഓസ്ട്രേലിയയിൽ ജയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ്. കാരണം പക്ഷെ നമ്മുടെ ടാലന്റ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഒരു ഇന്ത്യൻ ടീം ഇല്ലെങ്കിൽ ഈ ഒരു 15 മെമ്പേഴ്സിൽ 20 മെമ്പേഴ്സ് കഴിഞ്ഞാലും പിന്നെ ഒരു ടീം എടുത്താൽ പോലും നമുക്ക് ഓസ്ട്രേലിയയിൽ ജയിക്കുക എന്നുള്ള ടീം നമ്മുടെ ഇപ്പോഴും ഇന്ത്യൻ ടീം ഇന്ത്യയുടെ ഇതിലുണ്ട്. അപ്പം പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയർ പ്ലേയേഴ്സ് എല്ലാം ഇഞ്ചേർഡ്, കുറെ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് വന്നു, കുറെ വിരാട് തിരിച്ചു വന്നു. അങ്ങനെ അപ്പം പിന്നെ എല്ലാവരും ഇത് ചെയ്തു, ഇന്ത്യൻ ടീമിനെ ഉപേക്ഷിച്ചു. ബട്ട് സ്റ്റിൽ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ എ ടീമാണ്, ലാസ്റ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒരു എ ടീമാണ് ഓസ്ട്രേലിയ ലാസ്റ്റ് ടെസ്റ്റ് തോൽപ്പിച്ചത്. അപ്പം അത് തന്നെയാണ് ഇന്ത്യൻ ടീം, നമ്മുടെ ആ ഒരു ടാലന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടാലന്റ് തന്നെയാണ്. പിന്നെ എല്ലാവരുടെ ആ ഒരു ക്യാരക്ടർ ആണ്, നമ്മള് നെവർ ഗിവ് അപ്പ് എന്നുള്ള ഒരു സംഭവം. അത് നമ്മുടെ കോച്ചും ക്യാപ്റ്റനും അജിങ്ക്യ രഹാനെയും എല്ലാം ശരിക്കും ബിലീവ് ചെയ്ത് പ്ലേയേഴ്സിനെ ബിലീവ് ചെയ്തു, നമ്മുടെ ടാലന്റിനെ ബിലീവ് ചെയ്തു. അതിനൊക്കെയൊന്നും അത് വലിയൊരു ഹാറ്റ്സ് ഓഫ് തന്നെയാണ് നമ്മുടെ ഈ കോച്ചിനും ക്യാപ്റ്റനും കൊടുക്കേണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ സച്ചിൻ തന്നെ പറഞ്ഞു അടുത്തൊരു ഇന്ത്യൻ ടീം ഉണ്ടാക്കാനുള്ള ടീം വരെ നമ്മൾ സെറ്റാണ്, അടുത്ത 20 പേരുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഇത്രയും അധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്രയും അധികം പ്ലേയേഴ്സ് ഒക്കെ വരുന്ന നമ്മുടെ രാജ്യത്ത് സച്ചിൻ കരുതുന്ന ഒരു ഒരു മന്ത്രം എന്താണ്? എന്ന് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റും, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് എന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം എന്താണ് സച്ചിൻ? ഞാൻ ചെയ്യുന്നത്
നെവർ ഗിവ് അപ്പ്. പിന്നെന്താ പറയാല്, ഇപ്പം ക്രിക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇഫ് യു ആർ ഫിറ്റ്, ഇപ്പൊ ഞാനിപ്പോ 31 ആണ്, ഹസി മൈക്ക് ഹസി ഓസ്ട്രേലിയക്ക് ഡെബ്യൂ ചെയ്ത് 32 ഇയേഴ്സിലാണ്. ബട്ട് നമുക്ക് ഇപ്പം ഐ പി എൽ വലിയൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഏത്, കാരണം ഇപ്പം നടരാജ് കുറെ ഉണ്ട്, ചാഹൽ, നടരാജൻ, കുൽദീപ്, രവീന്ദ്ര ജഡേജ, അങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട് ഐ പി എൽ പോലെ. അപ്പം നമ്മുടെ നമ്മുടെ സിനിമയിൽ പറയും ഒരു വെള്ളിയാഴ്ച മതി നമുക്ക് നമ്മുടെ ഭാവി മാറ്റാൻ എന്നുള്ള സിനിമക്കാർ പറയും. നമുക്ക് ഒരു രാത്രിയാണ്, ഐ പി എല്ലിന്റെ ഒരു രാത്രിയാണ് നമ്മളെ മാറ്റിമറിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഇന്നിങ്സ് ആണ് നമ്മളെ എങ്ങോട്ടോ കൊണ്ട് നമ്മൾ എത്തിക്കും. അപ്പം പിന്നെ ഐ പി എൽ, പിന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തായാലും നമ്മുടെ മുകളിലിരിക്കുന്ന ആളെ എപ്പോഴും കാണും. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ബിലീഫ്. ആ യൂണിവേഴ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഏറ്റവും വലിയ ബിലീഫ്. അതിൽ തന്നെ വിരാട് കോഹ്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. വിരാട് ഒരു മത്സരത്തിന്റെ സമയത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഒക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഭവം എന്ന് പറയാം, വിരാടിനെ പോലുള്ള ഒരു താരത്തിന്റെ ഒപ്പം കളിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വിരാട് ശരിക്കും ഒരു ഹാർഡ് വർക്ക് ഭയങ്കര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇപ്പം പുള്ളിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആർ സി ബി ചെന്നപ്പോഴും എല്ലാവരും എന്നോട് കിട്ടിയപ്പോ പറഞ്ഞു, ആർ സി ബിയിൽ നിനക്ക് ഒരു രക്ഷയില്ല, കാരണം അതൊരു സ്റ്റാർ സ്റ്റഡ് ടീമാണ്, നിനക്ക് ഒരു കളിക്കാൻ പോലും ചാൻസ് കിട്ടത്തില്ല എന്നുള്ള ഒരു കമന്റ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊന്നും പകവച്ചില്ല, കാരണം ഞാനറിയാം എനിക്ക് അവരുടെ ഒന്നും ഹെൽപ്പ് കൊണ്ടല്ല ഞാൻ ടീമിലെത്തിയത്. അപ്പം എനിക്ക് അത്ര എത്താൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ പ്രാക്ടീസ് മാച്ച് സ്കോർ ചെയ്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 5 മാച്ച് ഞാൻ കളിച്ചില്ല. അപ്പൊ 4th മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം നമ്മുടെ ടീം 5 മാച്ചിൽ ഒരു മാച്ച് ഒരു കളി ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 4 മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജിമ്മില് പോയ സമയത്ത് വിരാട്ടും വന്നു. അപ്പൊ വിരാട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, സച്ചിൻ ഇങ്ങനെ സച്ചിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം സച്ചിൻ പുള്ളിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് തരുമായിരുന്നു. പുള്ളി പറഞ്ഞു സച്ചിന്റെ ഗ്രൗണ്ടിലെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം സച്ചിൻ ആ ഒരു എഫേർട്ട്, സച്ചിൻ ആ ഗ്രൗണ്ടിലെ 120% എഫേർട്ട് ഞങ്ങളുടെ ടീമിന് തരുവാണെങ്കിൽ സച്ചിന്റെ ബാറ്റിംഗ് എത്ര 0 അടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, സച്ചിന്റെ ഫീൽഡിംഗ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു എനിക്ക്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി എനിക്ക് കോൺഫിഡൻസ് തന്നു, 0 അടിച്ചാലും കുഴപ്പമില്ല, പിന്നെ ഞാൻ എത്ര അടിക്കുന്നു എല്ലാം ബോണസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഡെബ്യൂ മാച്ചിൽ ഞാൻ 33 റൺസ് അടിച്ചു, അതിലൊരു ക്യാച്ച് ഒക്കെ എടുത്തു. അപ്പം ആ ഒരു വിരാടിന്റെ ഒരു നല്ലൊരു ബാക്കപ്പ് എനിക്ക്, ആസ് എ ക്യാപ്റ്റൻ പുള്ളിയും ക്യാപ്റ്റനാണ്, കേരള ടീമിന്റെ ക്യാപ്റ്റൻ ഞാനുമാണ്. അപ്പൊ അത് എനിക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഈ സെയിം കാര്യം കേരള ടീമിലും ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അത് ആ വിരാടിന്റെ ഒരു ആ പ്രസൻസ് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. പിന്നെ ക്യാപ്റ്റൻസി എല്ലാവർക്കും അറിയാൻ പറ്റും, ഈ ബാറ്റിംഗും എല്ലാവർക്കും അറിയാം. സോ ഈസ് എ റിയൽ ഹീറോ. ലോകമെമ്പാടും ചർച്ചയാണ് സച്ചിൻ ശ്രീശാന്തിന്റെ, അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചു വരവ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സമയത്തെ സച്ചിൻ ബേബി എന്ന കളിക്കാരൻ അല്ലെങ്കിൽ ഒരു താരം എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിനെ വിലയിരുത്തുന്നത്? ശ്രീ, ഞാനിപ്പോ നമ്മുടെ കേരള ടീമിൽ ഇപ്പൊ വന്നപ്പോഴും, നമ്മളിപ്പം വിജയ് സൈദ് മുസ്താഖ് കളിക്കാൻ പോയപ്പോഴും ഞാൻ നമുക്ക് ഇതൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് ശ്രീശാന്തിനെ കുറിച്ച്. അപ്പം ഞാൻ പറഞ്ഞ അതില് ശ്രീശാന്ത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും പുള്ളി ഭയങ്കര ജാടയാണ്, പുള്ളി അഹങ്കാരിയാണ് എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനെയാണോ നമ്മൾ അഹങ്കാരി എന്ന് വിളിച്ചതുപോലെ നമ്മൾ പറയും. കാരണം പരിചയപ്പെടുമ്പോഴേ നമുക്ക് ഒരാളെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കാണാത്ത ഒരാളെ കമന്റ് പറയുമ്പം അത് നമുക്ക് നല്ലതല്ല. ഇത് ശ്രീ കഴിഞ്ഞ 7 കൊല്ലവും കടന്നുപോയ സമയങ്ങളിൽ ഞാൻ എപ്പോഴും പുള്ളിയുടെ അടുത്തുണ്ടായിരുന്നു. കാരണം ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട് ഞാൻ എപ്പോഴും അടുത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ്. പക്ഷേ പുള്ളീനെ ഒരു ഗ്രൗണ്ടിൽ പോലും കേട്ട സമയത്ത് ഞങ്ങള് പുള്ളിയുടെ വീടിന്റെ അവിടെ പോയി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, പുള്ളിക്ക് ബോൾ ചെയ്യുന്നു പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ പോകും. അപ്പൊ ആ 7 വർഷവും പുള്ളി ഭയങ്കര വിഷമ ഘട്ടത്തോടെയാണ്. അപ്പൊ ഇപ്പൊ 2016 പുള്ളിയുടെ ബാൻ മാറും, അപ്പൊ കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പ്രിപ്പറേഷൻ തുടങ്ങി. പിന്നെ 2018 പറഞ്ഞു, 2020 ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കളിക്കാന്നുള്ള കാര്യം. അപ്പൊ പുള്ളി ആ 7 വർഷവും ക്രിക്കറ്റിന് വേണ്ടി ഭയങ്കര പുള്ളിയുടെ ലൈഫ്. പുള്ളി പിന്നെ എല്ലാരും പറയും രാഷ്ട്രീയത്തിൽ പോയി അവിടെ പോയി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നൊക്കെ പറയും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കും ഉണ്ട് ഒരു ഫാമിലി, പുള്ളിക്കും പുള്ളിയുടെ വേറെ ജോലിയില്ല, പുള്ളിയുടെ മെയിൻ ഒരു സംഭവം ക്രിക്കറ്റ് ആയിരുന്നു. അപ്പൊ ക്രിക്കറ്റ് നിന്നപ്പോഴത്തേക്കും ഹി ഹാസ് ടു റൺ ഹിസ് ഫാമിലി. അപ്പൊ അതിനുവേണ്ടിയാണ് പുള്ളി അതിലോട്ടൊക്കെ പോയത്. ബട്ട് ക്രിക്കറ്റ് ഒരിക്കലും പുള്ളി ഉപേക്ഷിച്ചിട്ടില്ല. ഈ സമയങ്ങളിൽ പോലും ക്രിക്കറ്റ് പുള്ളി പുള്ളിയുടെ നെഞ്ചോട് ചേർത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അടുത്ത് കണ്ട ആളാണ് ഞാൻ. അപ്പം എനിക്കറിയാൻ പറ്റും പുള്ളിയുടെ, ഞങ്ങളിപ്പോ ജിമ്മിൽ പോയാലും പുള്ളി പറയുന്ന കാര്യം കേരള ക്രിക്കറ്റ് എങ്ങനെ നമുക്ക് കപ്പടിക്കാൻ എന്നുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അപ്പം അതിനെ മനസ്സിലാക്കാൻ പറ്റും. കളിയിൽ ഇല്ലെങ്കിൽ പോലും പുള്ളി ക്രിക്കറ്റിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ അത് തന്നെ സംഭവിച്ചു. നമ്മള് കാത്തിരിപ്പിന് ശേഷം പുള്ളി കേരള ടീമിൽ കളിച്ചു. ആദ്യത്തെ വിക്കറ്റ് നേടപ്പോ ശരിക്കും ഞാനൊക്കെ കരയായിരുന്നു. എന്റെ
രാത്രി ആയതുകൊണ്ട് ശരിക്കാണല്ലോ, പക്ഷേ എന്റെ കണ്ണീന്നരൊക്കെ ഭയങ്കര വെള്ളം വരുമായിരുന്നു, കാരണം അത്രയും ഒരു ആവേശമായിരുന്നു. പക്ഷെ പുള്ളിയും കേരള ടീം തിരിച്ചു വന്നപ്പോ തന്നെ ഭയങ്കര എല്ലാവർക്കും ഒരു ഒരു ഉന്മേഷമായി, കാരണം ഒരു ഒരു വലിയ ചേട്ടൻ നമ്മുടെ ടീമിൽ നിന്ന് പോയിട്ട് തിരിച്ച് ടീമിൽ വന്നു, ടീമില് എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, കാരണം നമ്മളെക്കാൾ ഒക്കെ ഒച്ചെടുക്കുന്നത് പുള്ളിയാണ് ടീമിൽ നിന്ന്, നമുക്ക് ജയിക്കണം നമുക്ക് ജയിക്കണം എന്നുള്ള. എനിക്കൊന്നും ആ ആദ്യത്തെ മുംബൈ മാച്ചും ഡൽഹി മാച്ചും ചേസ് ചെയ്ത് എല്ലാ ഒരു ബിലീഫ് പുള്ളി പറഞ്ഞ കാര്യമാണ്, ഓക്കെ നമുക്ക് പറ്റും നമുക്ക് പറ്റും എന്നുള്ള എല്ലാവരോടും പറഞ്ഞ് 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 പുള്ളി നമ്മള് കളി ജയിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാരും മാച്ച് കണ്ടു, നമുക്ക് ആ അഞ്ചാമത്തെ മാച്ച് നമുക്ക് ജയിക്കാവുന്ന മാച്ചായിരുന്നു, അത് എന്റെ ഒരു ബാഡ്, പക്ഷെ എങ്ങനെയോ മിസ്സായപ്പോഴാണ്. ബട്ട് നമ്മുടെ കേരള ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് വണ്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ടീമാണ്. ഇപ്പൊ ശ്രീശാന്ത് തിരിച്ചു വന്നവിടെ നമുക്ക് എനിക്കൊന്നു കൊറേ നമുക്ക് കൊറേ വണ്ടേഴ്സ് നമുക്ക് ഈടക്കാൻ പറ്റും. ഇപ്പം ശ്രീ തിരിച്ചു വന്നു, സോ വെരി ഹാപ്പി. അതിൽ തന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി പറഞ്ഞപോലെ തന്നെ തുടക്കം മുതലേ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് മത്സരം എന്താണ് മത്സരം എന്നൊക്കെ ഉള്ളത്. അതിൽ തന്നെ മുഹമ്മദ് അസറുദ്ദീനെ പോലുള്ള താരങ്ങളെ നമുക്ക് കാണാനും സാധിച്ചിട്ട് മൊത്തത്തിലൊരു ഈ ഒരു ടൂർണമെന്റ് എത്രമാത്രം നമുക്ക് ഗുണം ചെയ്തു കേരളത്തിന്. നമുക്ക് നമ്മളെ നമ്മുടെ ഒരു രാത്രി, നേരത്തെ ഞാൻ പറഞ്ഞ ഡയലോഗ്, ഒരു രാത്രി മതി ഒരാളുടെ പ്ലെയർ, അതുപോലെയാണ് മുഹമ്മദ് അസറുദ്ദീന്റെ ഒരു കാര്യം പറഞ്ഞത്. ആ ഒറ്റ ഒരു ഇന്നിംഗ്സും കൊണ്ട് മുഹമ്മദ് അസറുദ്ദീൻ എന്റെ ബാറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ലോകം ഫുള്ള് കണ്ടു. സോ അത് തന്നെ വലിയൊരു ഇതാണ്. പിന്നെ മെയിൻ ആയിട്ട് മാച്ച് ലൈവ് ആയിരുന്നു, കാരണം ഇപ്പൊ ഐ പി എൽ വരുന്നുണ്ട്, ഇതിൽ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഐ പി എല്ലിൽ നല്ല ചാൻസ് കിട്ടും. അപ്പം അത് തന്നെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു ശ്രീശാന്തിന്റെ തിരിച്ചുവരവ്. അതുകൊണ്ടെല്ലാം ഒരു നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു, നമുക്ക് നല്ലൊരു മൊമെന്റും ആയിരുന്നു. ആദ്യത്തെ മൂന്ന് മാച്ച് നമുക്ക് കിട്ടിയത്, നാലാമത്തെ മാച്ച് നമുക്ക് ഇതൊരു എക്സ്ക്യൂസ് ഒന്നും അല്ല, കാരണം നമ്മള് മൂന്ന് മാച്ച് കളിച്ചേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അത് അൺഫോർച്ചുനേറ്റ്ലി തോറ്റു പോയത്. ബട്ട് അല്ലെങ്കിൽ ആ മൊമെന്റ് പോകാനും നമ്മളിപ്പോൾ നമുക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ മുടി കുറച്ച് നരച്ചു തുടങ്ങി ബിക്കോസ് ഓഫ് പ്രഷർ, ഫണി വേ. ബട്ട് കാരണം എനിക്ക് ചെറുപ്പം മുതലേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ജൂനിയർ കാറ്റഗറി ആണല്ലോ, മണ്ട 13 മുതൽ കേരളത്തിന്റെ എല്ലാ കാറ്റഗറിയും ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. സീനിയർ കാറ്റഗറിയും ലീഡ് ചെയ്തു, രഞ്ജി ട്രോഫി സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ എല്ലാത്തിലും സെമി ഫൈനൽ കളിക്കാൻ പറ്റി. അപ്പൊ അതൊക്കെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. അപ്പം പഠിച്ച കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസി എന്നുള്ളൊരു സംഭവം, അത് നമുക്ക് കാരണം എനിക്കത് ഇഷ്ടമാണ്, റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതുകൊണ്ട് എനിക്ക് ഇതിലാണ്. പിന്നെ കുറെ കാര്യം ടീമിനെ കുറിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പ്ലെയേഴ്സിനോട് നമുക്ക് എങ്ങനെ ആസ് എ ക്യാപ്റ്റൻ, പ്ലെയർ പോലെയല്ല മറ്റൊരു പ്ലെയറിനെ എൻഗേജ് ചെയ്യുന്നത്, പക്ഷെ ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു പ്ലെയറിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, കാരണം നമ്മൾ കളിക്കുന്ന 11 പേരും 11 ഡിഫറെന്റ് ക്യാരക്ടറാണ്, അപ്പൊ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഒരു ഫാമിലിയിലെ ഹെഡ് പോലെ, ഫാമിലിയിൽ ഒരു മുതിർന്ന ആൾ എങ്ങനെ ഫാമിലി റൺ ചെയ്യുന്നു, അതുപോലെ ടീമിനെ നമ്മൾ റൺ ചെയ്യണം. പക്ഷെ ഇത് എന്റെ ഫാമിലി എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തു. നമ്മള് കല്യാണം കഴിയുമ്പോ നമ്മുടെ വൈഫാണെങ്കിലും അത് വലിയൊരു മാനേജർ ആണല്ലോ മാനേജ് ചെയ്യുന്നത്. പിന്നെ കൊച്ച് കുറെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ബട്ട് ഐ എൻജോയ്, നമ്മള് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാപ്റ്റൻസി എന്നത്. ഇപ്പൊ അതാ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഒടുവിലെ സന്തോഷം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ട് സഞ്ജു എത്തുന്നു. ഇന്നലെ ആ ഒരു പ്രഖ്യാപനം നമ്മൾ കേട്ടു, എങ്ങനെയാണ് സഞ്ജു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? സഞ്ജു നമ്മള് അവന്റെ അണ്ടർ 13 മുതൽ എനിക്ക് അറിയുന്ന ഒരു ആളാണ്. പിന്നെ ഞാനും സഞ്ജുവും ഒരുമിച്ചാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യത്തെ നമ്മള് ട്രയൽസിന് പോയതും നമ്മളെല്ലാം കിട്ടിയത്. ശ്രീശാന്ത് ആണ് നമ്മളെ കൊണ്ടുപോയത്. അന്ന് തൊട്ട് നമുക്ക് സഞ്ജുവിനെ പരിചയമുണ്ട്. പിന്നെ കേരള ടീമിൽ ഇത്ര കാലം കളിച്ച ഇതുണ്ട്. അപ്പം അതൊക്കെ വലിയൊരു ഇതാണ്. ഇപ്പം ഐ എം വെരി ഹാപ്പി. ഇപ്പൊ നമ്മുടെ കേരള ടീമിന്റെ ക്യാപ്റ്റനായി, കേരള രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി. അപ്പൊ സോ ഹാപ്പി ഫോർ ഹിം. അപ്പൊ എനിക്കൊന്നും ഇനി കൂടുതൽ മലയാളീസിന് നമുക്ക് ഒരു ചാൻസ് കിട്ടും എന്ന് തോന്നുന്നു. എനിക്കൊന്നും സഞ്ജു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എന്തായാലും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. അപ്പം എനിക്ക് ഐ വിഷ് ഹിം ഓൾ ദി സക്സസ്. ഇനി നമ്മുടെ ഒരു ഫസ്റ്റ് ക്യാപ്റ്റൻ, ഫസ്റ്റ് മലയാളി ക്യാപ്റ്റൻ ടു വിൻ ഐ പി എൽ, അതെ, ട്രോഫി എന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നോ പ്രോബ്ലം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പൊ വൈഫിന്റെ അടുത്തും സ്റ്റീവിന്റെ അടുത്തും ഒക്കെ അന്വേഷണം അറിയിക്കുക. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സച്ചിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.
വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചതിന്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. എനിക്കും വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ കുറച്ച് കളിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടിയതില്. തീർച്ചയായിട്ടും ക്രീസിലെ ക്രിക്കറ്റ് ആവേശം എന്ന ടൈറ്റിലോട് കൂടിയാണ് ഈ പ്രോഗ്രാം പോകുന്നത് ലുലു സ്മാർട്ട് ടോക്കിൽ. അപ്പം സാറിന്റെ ഒരു ക്രീസിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്കുള്ള കടന്നുവരവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയായിരുന്നു, പല ഇന്റർവ്യൂസിലും വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കമൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? ഓക്കെ, അത് തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലെല്ലാവരും അല്ലെങ്കിൽ ഫാമിലി വളരെയധികം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. എന്റെ ഫാദർ ഒരുമാതിരി ഡീസന്റ് ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. എന്റെ അങ്കിള് രവിയച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓൾറൗണ്ടർ ആയിരുന്നു പഴയ കാലത്ത്. മോർ ദാൻ 100 വിക്കറ്റ്സും 1000 റൺസും ഒക്കെ രഞ്ജി ട്രോഫിയിൽ എടുത്തിട്ടുള്ള ആളാണ് രവിയച്ചൻ എന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ ചേട്ടനാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ക്രിക്കറ്റിന്റെ ഒരു വിഷയം എന്നും സംസാരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അവിടെ തൃപ്പൂണിത്തുറയിലെ പാലസ് ഓവൽ ഗ്രൗണ്ട്, അവിടെയാണ് ഈ പൂജാ ക്രിക്കറ്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ ഗ്രൗണ്ടിൽ പ്രവേശിക്കാനും അതുപോലെ തന്നെ അവിടെ ഓടി നടന്ന് പന്ത് പെറുക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം എനിക്ക് ഒരു 5-6 തൊട്ടേ കിട്ടിയിട്ടുണ്ട്. കാരണം അച്ഛന്റെ കൂടെയും അമ്മാവന്റെ കൂടെയൊക്കെ അവർ ഗ്രൗണ്ടിൽ പോകും. അങ്ങനെ മാറി ഇന്ന് കളി കാണാനും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ അത്യാവശ്യം പന്ത് പെറുക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങൾ അന്ന് കിട്ടി. അതിനുശേഷം തീർച്ചയായിട്ടും അവിടെ തന്നെ ആണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റിന്റെ ആദ്യ കാലം അവിടെ ഉണ്ടായത്. പിന്നെ സന്ദർഭങ്ങളിൽ കൃത്യമായ അവസരങ്ങൾ തുറന്നു കിട്ടി. അങ്ങനെ മുന്നോട്ട് പോകുന്നു. സ്കൂൾ തലത്തിൽ കളിക്കാൻ പറ്റി. അതിനുശേഷം കോളേജിലും ഞാൻ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിലായിരുന്നു പ്രീ ഡിഗ്രി പഠിച്ചതൊക്കെ. അവിടെയും നല്ല ക്രിക്കറ്റ് ടീമായിരുന്നു. അതിനുശേഷം മഹാരാജാസ് കോളേജിൽ വന്നപ്പോ അന്ന് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആയിരുന്നു മഹാരാജാസ് കോളേജ്. പിന്നീട് വളരെ പ്രസിദ്ധനായ കെ ജയറാം അടക്കമുള്ള എല്ലാം ഞങ്ങളെല്ലാവരും കണ്ടംപററീസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കോളേജ് തലം വരെ അങ്ങനെ പോയി. അതോടൊപ്പം തന്നെ അന്ന് പിന്നെ ഈ U15 U16 അങ്ങനെയുള്ള ടൂർണമെന്റ്സ് ഒന്നും ഇല്ല. ആകെ U22 U25 രഞ്ജി ട്രോഫി ഇത് മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്കിവിടെ പൂജാ ക്രിക്കറ്റിലൊക്കെ നല്ല പെർഫോമൻസും അതുപോലെ ഇന്റർ സോണൽ മാച്ചസിൽ പെർഫോമൻസും ഒക്കെ നന്നായിട്ട് വന്നപ്പോ U22 സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി. അവിടെ ഒരു രണ്ട് സെഞ്ചുറികൾ നേടാൻ സാധിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോ രഞ്ജി ട്രോഫി കിട്ടി. അതങ്ങനെ തുടർന്നു പോയി അത്ര തന്നെ. പിന്നെ എപ്പോഴാണ് കോച്ച് ആവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? കോച്ച് എന്ന് ഞാൻ ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെന്നൈയിലാണ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കളിക്കാനുള്ള അവസരങ്ങളുള്ള ഒരു പ്രദേശം അവിടെയായിരുന്നു. കേരളത്തിനേക്കാൾ കൂടുതൽ ക്രിക്കറ്റിന് സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയപ്പോ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഞാനൊരു ബാങ്കിലായിരുന്നു, നാഷണലൈസ്ഡ് ബാങ്ക്, ഇന്ത്യൻ ബാങ്കിന്റെ ടീമിന്റെ ഒരു പ്രധാന പ്ലെയറായിട്ട് വളരെ കാലം അവിടെ കളിച്ചു. അതിന് ചെറിയൊരു കാലഘട്ടം റെയിൽവേസിലും ഉണ്ടായിരുന്നു. അതൊക്കെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മാത്രം. പിന്നെ ഒരു 10-30 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലായി ഇതിങ്ങനെ കളിയിൽ ഇനി അധികം മുന്നോട്ട് കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് പോകാൻ സാധ്യതയില്ല. പ്രായം മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു പെർഫോമൻസ് ലെവലിലൊക്കെ ഒരു സ്റ്റാഗ്നേഷൻ വന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബാങ്കിൽ തന്നെ ജീവിതകാലം മുഴുവൻ പണിയെടുത്തോണ്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഗ്രൗണ്ടായിരുന്നു എന്നും താല്പര്യം. അപ്പൊ കളി കഴിഞ്ഞാൽ പിന്നീടുള്ള എന്തെങ്കിലും അവസരം എന്തെങ്കിലും വേണം, ഗ്രൗണ്ടിൽ പെരുമാറാനുള്ള ഒരു സാധ്യത എന്താണെന്ന് ആലോചിച്ചപ്പോൾ അമ്പയറിംഗ് ആണ്, അത് എന്നെ കൊണ്ട് പറ്റാത്തൊരു പണിയാണ്. കാരണം ഞാൻ എങ്ങാണ്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെമ്പറമെന്റ് ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. അടുത്ത ഓപ്ഷൻ കോച്ചിങ് ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്ടിയാല NIS അന്ന് അവൈലബിൾ കോച്ചിങ് കോഴ്സ് അതാണ്. അവിടെ പോയി ഒരു 1 ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം വെറുതെ നീന്താൻ പഠിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുന്ന പോലെ അതിന്റെ അവസാനം എന്താവുന്നു അറിയാതെ. അന്നത്തെ കാലത്ത് ക്രിക്കറ്റ് ഇത്ര വലിയൊരു കമേഴ്സ്യൽ വെഞ്ചർ ഒന്നുമല്ല. ഐ ടുക്ക് എ ചാൻസ്. ഇപ്പൊ ഐ ഡോണ്ട് റിഗ്രറ്റ് ബിക്കോസ് ക്രിക്കറ്റ് കോച്ചിങ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ലോട്ട് ഓഫ് ഫെയിം, ലോട്ട് ഓഫ് മണി. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. സർ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ ടീമിന്റെ വലിയ താരപ്പകിട്ടോ പ്രൗഢിയോ ഒന്നും ഇല്ലാതെ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ നിന്ന് വിജയം സ്വന്തമാക്കി വന്നൊരു ഒരു 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 കാര്യമാണ് എല്ലായിടത്തും ചർച്ച. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ എന്നും ക്രിക്കറ്റ് ഒരു ടീം ഗെയിം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇൻഡിവിജ്വൽസിന് പ്രാധാന്യം ഇല്ലേന്ന് ചോദിച്ചാലുണ്ട്. പക്ഷെ ഒരു ഇൻഡിവിജ്വലോ രണ്ട് ഇൻഡിവിജ്വലോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മത്സരം വിജയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിന് കളക്റ്റീവ് എഫേർട്ട് വേണം. അതേപോലെ തന്നെ ഒരു ടീമിലെ ഒരു നല്ല ടീം എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ മെമ്പർക്കും താൻ ആ ടീമിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളൊരു വിശ്വാസം പകർന്നു കൊടുക്കാൻ ടീം മാനേജ്മെന്റിനും ക്യാപ്റ്റനും സാധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് ഒരു നല്ല ടീമാവുക. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രഹാനെ ആൻഡ് ശാസ്ത്രി അവര് ദേ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന കുട്ടികൾക്കൊന്നും യാതൊരു സഭാകമ്പവും ഇല്ലാതെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു
പ്രചോദനം കൊടുത്തു. അതുകൊണ്ട് അത് ആ അവസരങ്ങളിൽ കുട്ടികൾ വളരെ നന്നായിട്ട് മുതലെടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർ, അതോടൊപ്പം തന്നെ കേരള താരങ്ങൾക്ക് നേരത്തേതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുറന്നു കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു രഞ്ജി ട്രോഫി എന്നുള്ള ഒരു ഇത്, അത് കഴിഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റ്, ഈ ഐ പി എൽ വന്നതോടെ ഒരു 10 പ്രധാനപ്പെട്ട ടീമുകളും അതിലെല്ലാം 20-25 പ്ലെയേഴ്സൊക്കെ വന്നപ്പോ ഏതാണ്ട് ഇന്ത്യയിലെ 200-ഓളം കളിക്കാർക്ക് ഈ ക്രിക്കറ്റ് കൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു സ്ഥിതി വന്നു. ജീവിക്കുക മാത്രമല്ല, അവർക്കൊരു ഷോ കേസ് ചെയ്യാൻ, അവരുടെ ടാലന്റ് ഷോ കേസ് ചെയ്യാനുള്ള വലിയൊരു ഷെൽഫും കൂടിയായി ഐ പി എല്ല്. അപ്പൊ അങ്ങനെയെല്ലാം കൂടെ വന്നു നോക്കിയപ്പോ ഈ ഐ പി എല്ലിൽ കൂടെ തുറന്നു കിട്ടിയ ഒരു ജാലകം അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന കുറെ കളിക്കാരെയാണ്, ചെറുപ്പക്കാരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരിക്കലും 2020 ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിനുള്ള ട്രെയിനിങ് യാർഡൊന്നും അല്ല, അതല്ലാന്ന് ഉറപ്പിച്ച് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ ക്രിക്കറ്റേഴ്സിന്റെയും കൂടെ കളിക്കാൻ അവസരം കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവരുടെ താഴെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മുടെ കളിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഒരു കോംപ്ലക്സും ഇല്ല. ഇപ്പൊ ഓസ്ട്രേലിയ പോകുന്ന സമയത്ത് സ്റ്റീവ് സ്മിത്ത് ഒക്കെ എന്റെ ടീംമേറ്റ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി ഇവിടുത്തെ ഇന്ത്യൻ കളിക്കാരുടെ ഒരു മാനസികമായ തലം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ U19 ഇന്ത്യൻ ടീം ദേ ഹാവ് ബീൻ ഡൂയിങ് വെരി വെൽ ഫോർ ക്വൈറ്റ് സം ഇയേഴ്സ്. അപ്പോ അത് നമ്മളെപ്പോഴും നമ്മുടെ ബെഞ്ച് സ്ട്രെങ്തിന്റെ ഇൻഡിക്കേഷൻ ആണ് U19 ടീമിന്റെ പെർഫോമൻസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ വളരെ നല്ലൊരു രണ്ടാം നിര, പിന്നെ അതുപോലെ ഡൊമസ്റ്റിക് സ്ട്രക്ചർ, ഏറ്റവും നല്ല ഡൊമസ്റ്റിക് സ്ട്രക്ചർ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കളിക്കാർ വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇപ്പൊ രഞ്ജി ട്രോഫി ഒക്കെ 4-day ആക്കിയതും അതുപോലെ തന്നെ ഫോർമാറ്റിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പല പല പരീക്ഷണങ്ങൾ നടത്തിയതും ഒക്കെ BCCIയുടെ ആ ഒരു ദീർഘവീക്ഷണം വളരെ ഫലപ്രദമായി എന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാരണം അത്രത്തോളം യങ് പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി പോലുള്ള ടീമിൽ നിന്ന് പിന്മാറിയിട്ടും അതിന്റെ ഒരു ക്ഷീണം ടീമിന് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അതൊരു വളരെ വളരെ ക്രെഡിറ്റബിൾ ആയിട്ടൊരു കാര്യമാണ്. പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ താരങ്ങളെ നോക്കുകയാണെങ്കിൽ നല്ലൊരു താരനിരയാണ്. ഇപ്പൊ മുഹമ്മദ് അസറുദ്ദീനെ പോലെയുള്ള ഒരു പ്ലെയറെ കുറിച്ചൊക്കെ വളരെയധികം ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പത്തെ കേരള ടീമിനെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? വളരെ നല്ലൊരു ഒരു ടാലന്റഡ് ടീമാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. പ്രത്യേകിച്ച് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റില്, രഞ്ജി ട്രോഫിയിൽ അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യ കേരളത്തിന്റെ പെർഫോമൻസ് അടുത്ത വർഷം അടുത്ത കാലഘട്ടത്തിലായിട്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിലും ഒരു പരിധി വരെ എന്ന് പറയാം, പക്ഷെ നമുക്കൊരു കൺസിസ്റ്റൻസി ഫാക്ടർ കുറച്ചുകൂടെ വരാനുണ്ട്. കാരണം നമ്മുടെ എല്ലാ ക്രിക്കറ്റേഴ്സും വളരെയധികം പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കുന്ന പ്ലെയേഴ്സാണ്. സഞ്ജു ആയിക്കോട്ടെ, സച്ചിൻ ബേബി ആയിക്കോട്ടെ, അവരെല്ലാവരും വളരെ ഒരു പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കുന്ന, അപ്പാർട്ട് ഫ്രം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മുഹമ്മദ് അസറുദ്ദീൻ, വിഷ്ണു വിനോദ്, എല്ലാവരും അതെ ഒരു ഗുഡ് സ്ട്രൈക്കേഴ്സ് ഓഫ് ദ ബോൾ ആൻഡ് ദേ ആർ യൂട്ടിലൈസിങ് ദെയർ എബിലിറ്റീസ് ഇൻ എ വെരി ഗുഡ് മാനർ. ബട്ട് രഞ്ജി ട്രോഫിയിൽ അത് മാത്രം പോരാ, കുറച്ചും കൂടെ സ്റ്റേയിങ് കപ്പാസിറ്റിയുടെ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ജലജ് സക്സേനയുടെ പേരിൽ നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സ്പിൻ ഡിപ്പാർട്ട്മെന്റും കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്തൻഡ് ആവേണ്ടതുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനന്ത പത്മനാഭന്റെയും സുരേഷ് കുമാറിന്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു വലിയൊരു. തക്കാലത്ത് ഞാനും ടീമിന്റെ ഒരു പരിശീലകനായിട്ട് നടന്നിരുന്നതാണ്, എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ രീതിയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതും കൂടെ ഉണ്ട്, രഞ്ജി ട്രോഫിയിലും കേരളം നന്നായിട്ട് ചെയ്യും, പക്ഷെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വലിയൊരു ശക്തിയാണ് ഇന്ത്യയില് ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളം എന്നുള്ളത്. വളരെ ഇതൊരു ഒറ്റ പെർഫോമൻസ് കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പെർഫോമൻസ് വെച്ച് നോക്കി എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ഐ പി എല്ലിൽ പോലെ തന്നെ ഒരു ഒരു കേരള ക്രിക്കറ്റിൽ തന്നെ ജില്ലകൾ തിരിച്ചോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോമിന് സാധ്യത സാർ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ബിസിനസ് അടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതിന് പരിമിതികൾ ചിലതുണ്ട്. ഞങ്ങൾ പലതവണ, ഞാൻ തന്നെ അതിന്റെ ഒരു ഈ എന്താ പറയാ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കൊരു വിൻഡോ കിട്ടുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഐ പി എല്ലിനും അല്ലെങ്കിൽ രഞ്ജി ട്രോഫിക്കൊക്കെ മുമ്പ്, കേരളത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ജൂൺ ജൂലൈ ഒക്കെ മഴക്കാലമാണ്. ആ കാലത്ത് നമുക്ക് ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാൻ സാധ്യമല്ല. എനിക്ക് കേരള പ്രീമിയർ അല്ല കർണാടക പ്രീമിയർ ലീഗ്, TNPL ഇതെല്ലാം ഒരു കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു വിൻഡോ ജസ്റ്റ് പ്രയർ ടു ദി ഡൊമസ്റ്റിക് സീസൺ ആണ്. ആ പ്രയർ ടു ദി ഡൊമസ്റ്റിക് സീസൺ കേരളത്തിനെ സംബന്ധിച്ചോളം നൈറ്റിൽ ഒരു ടൂർണമെന്റ് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികളൊന്നും നടക്കാൻ തന്നെ സാധ്യതയില്ല, എല്ലാം വാഷ് ഔട്ടായി പോകാനേ സാധ്യതയുള്ളൂ. നമ്മുടെ ഗ്രൗണ്ടുകളൊക്കെ പ്രിപ്പറേഷൻ ആയി വരുമ്പോ തന്നെ സെപ്റ്റംബർ ഒക്കെ ആവാറുണ്ട്. കാരണം അറിയാലോ എല്ലാവർക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ സീസൺ കഴിഞ്ഞിട്ട് തന്നാ ഐ പി എല്ലിന് ശേഷം ഇത് നടത്തി കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തി ഇല്ലാണ്ടാവും. കാരണം വലിയൊരു സംഭവം കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്ത് നമ്മളൊരു കേരള പ്രീമിയർ ലീഗ് നടത്തി അതിനൊരു ഒരു ഫോളോയിങ് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ്.
അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. പിന്നെ കോർപ്പറേറ്റ്സിന്റെ സപ്പോർട്ട് വളരെയധികം വേണം ഇതേപോലെ ടൂർണമെന്റ് വിജയിക്കണമെങ്കിൽ, ടീം സ്പോൺസർ ചെയ്യാനൊക്കെ. അത് കേരളത്തിലെ ഒരു എന്താ പറയാ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അങ്ങനെ വലിയ കോർപ്പറേറ്റ്സിനെ ഒരു 6 ടീമുകളെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ 8 ടീമുകളെ സ്പോൺസർ ചെയ്യാനോ കിട്ടാൻ വളരെ എളുപ്പമല്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ ഫണ്ട് ചെയ്തുകൊണ്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ടൂർണമെന്റ് നടത്താനുള്ള ഒരു ശ്രമം ഇത്തവണ നടത്തി. പക്ഷെ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ല. അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു IPL മോഡൽ എന്ന രീതിയിൽ കേരളത്തിൽ തന്നെ സാധ്യമാണോ എന്നുള്ളത് മനസ്സുകൊണ്ട് വളരെ ആഗ്രഹമുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളുണ്ട്. സാറിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? എനിക്ക് ഏറ്റവും അഡ്മിറേഷൻ ഉള്ള പ്ലെയർ ഡിവില്ലിയേഴ്സ് ആണ്. അദ്ദേഹം ഏത് ഫോർമാറ്റിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ചും അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റത്തിലെ മാന്യതയും അതിന്റെ ഫിറ്റ്നസും അദ്ദേഹത്തിന്റെ അതർ ഇൻഫർമേഷൻസ് അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിസ് എ ട്രൂ ഹ്യൂമൻ ബീയിങ്, ഹിസ് എ ട്രൂ സ്പോർട്സ് പേഴ്സൺ, ഹിസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ക്രിക്കറ്റർ. അപ്പൊ അത് കാരണം കൊണ്ട് ഏറ്റവും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നതും. പിന്നെ മുൻ തലമുറയിലെ പ്രത്യേകിച്ചും രാഹുൽ ദ്രാവിഡ് എന്നോ സച്ചിൻ തെണ്ടുൽക്കർ എന്നൊക്കെ പറയാം. പക്ഷേ ഇവരെല്ലാവരും മഹാന്മാരാണ്. പക്ഷെ ഡിവില്ലിയേഴ്സിനെ ഞാൻ ഒരു പ്രത്യേക ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്, ഒരു പക്ഷേ ടെന്നീസിലെ റോജർ ഫെഡററെ പോലെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാർ, ഈ ചുരുങ്ങിയ സമയത്ത് ഇത്ര മനോഹരമായിട്ടാണ് സാർ സംസാരിച്ചത്, വളരെയധികം സന്തോഷമുണ്ട്. ആ ഗ്രൗണ്ടിലെ തഴക്കവും പഴക്കവും ഒക്കെ വാക്കുകളിലും ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആസ്ക്ഡ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷത്തോടെ കേരളം സെലിബ്രേറ്റ് ചെയ്ത ഒരു അതിഥിയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അതിഥിയല്ല, സെലിബ്രിറ്റി അല്ല, ഞങ്ങളുടെ കൂടെയുള്ള മുഹമ്മദ് അസ്റുദ്ദീൻ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്തോ ഒരു ആവേശമില്ലാത്ത, എനിക്കുള്ള ആവേശം. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേച്ചി. അപ്പൊ ബോംബെ തന്നെയാണ് തോന്നുന്നു അല്ലേ? ബോംബെ തന്നെ. ടീമൊക്കെ തിരിച്ചുപോയി. ഞാൻ ഇവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിന് വിളിച്ചിട്ടുണ്ട്. അപ്പം അതിനിങ്ങനെ 2 ദിവസം സ്റ്റേ ബാക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ ടീമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. കാരണം മലയാളികൾ എല്ലാവരും അത് ആഗ്രഹിക്കുകയാണ്. അസ്റുദ്ദീന്റെ ആ ഒരു ദിവസത്തെ പെർഫോമൻസ് ആണെങ്കിലും ശരി, അതിനുശേഷമാണ് വാർത്താ മാധ്യമങ്ങളിൽ അസ്റുദ്ദീൻ നിറയുന്നത്. പിന്നീട് അസ്റുദ്ദീൻ അന്വേഷിച്ച് ഞങ്ങള് കാലിക്കറ്റ് കാസർഗോഡ് പോയി, അത് കഴിഞ്ഞപ്പോ ഖത്തറിൽ വന്നു ചേട്ടനെ പരിചയപ്പെട്ടു. ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഓക്കെ. ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേയേഴ്സ് ആരും മീഡിയ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല ഒരു 3-4 ദിവസത്തേക്ക് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത്, ഇനി നമ്മുടെ എന്ത് പെർഫോമൻസ് എന്ന് പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ടീമാണ്. അപ്പൊ ടീം മാനേജ്മെന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 2-3 ദിവസം ഫോണൊക്കെ ഓഫായിരുന്നു. വീട്ടുകാർക്ക് പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത മാച്ചിന് ശേഷമാണ്, കാരണം ആ 2 മാച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചസ് ആയിരുന്നു, ആ മുംബൈയും ഡൽഹി ആയിട്ടുള്ള മാച്ചസ്. അപ്പം പ്ലേയേഴ്സ് ഒക്കെ ആ സോണിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ടീം മാനേജ്മെന്റിന്റെ ഒരു അവരുടെ ഒരു ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോ പറയൂ, മുഹമ്മദ് അസ്റുദ്ദീന്റെ പേരിന് പിന്നില് ഒറിജിനൽ മുഹമ്മദ് അസ്റുദ്ദീന്റെ പേര് തന്നെയാണെന്നൊക്കെ ഞങ്ങൾ അന്ന് ചേട്ടൻ പറഞ്ഞറിഞ്ഞു, ബ്രദർ പറഞ്ഞറിഞ്ഞു. മൂത്ത ബ്രദറാണ് ആ പേരിട്ടത് അല്ലേ? അതെ 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 അതെ. മൂത്ത ബ്രദർ കമറുദ്ദീൻ എന്ന് പറയുന്ന ആളാണ് ആ പേരിട്ടത്. ആള് നമ്മുടെ എന്താ പറയാ ലെജൻഡ് അസ്റുദ്ദീന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഏട്ടന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അസർ എന്നുള്ള പേരില് എത്രയോ മാസങ്ങളോളം പത്രം വരെ ഇറക്കിയ ആളാണ് ഈ കമറുദ്ദീൻ എന്ന് പറയുന്ന ആൾ. ഇക്കനടുത്ത് ചോദിച്ചാൽ അറിയാം കറക്റ്റ് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അത്രയും വലിയ ഭ്രാന്തനായിരുന്നു കളീന്റെ, എനിക്കുള്ളതിനെക്കാട്ടിലും ഇരട്ടി ഭ്രാന്തനുണ്ട്. അപ്പം ആ സമയത്ത് അങ്ങനെ എനിക്കൊന്ന് അസർ എന്ന് പറയുന്ന ലെജൻഡ് അസർ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും ബെസ്റ്റ് കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു 94 സമയ കാലഘട്ടം എന്ന് തോന്നുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏട്ടൻ ആ ഒരു ക്രേസിന്റെ പുറത്ത് ആ പേര് എനിക്ക് ഇടാണ് ചെയ്തത്. ഉമ്മ ഉമ്മന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. ഉമ്മനെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്, അജ്മത്തേന്നാ വിളിക്കുക ഉമ്മ. അജ്മലിനായിരുന്നു ഉമ്മക്ക് പേരിടാനുണ്ടായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഏട്ടന്റെ ഒരു എന്താ പറയാ, ഏട്ടനെ ഇങ്ങനെ മുഹമ്മദ് അസ്റുദ്ദീനോട് താല്പര്യമുള്ളതുകൊണ്ട് അജ്മലിൽ ഇടണ്ട, മുഹമ്മദ് അസ്റുദ്ദീൻ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാണ് ചെയ്തത്. പിന്നെ ദൈവം, ഇപ്പം നമ്മളെ തളങ്കര എന്ന് പറയുന്ന, കാസർഗോഡ് തളങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അവിടെ ഒരുപാട് മുഹമ്മദ് അസ്റുദ്ദീൻമാരുണ്ട്, ഞാൻ വെറുതെ പറയല്ല, അവിടെ ഒരുപാട് പേരുണ്ട്. എന്റെ കൊണ്ട് കൈ എണ്ണി പറയാൻ പറ്റിയ ആൾക്കാർ തന്നെ അവിടെ ഉണ്ട്. ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 5 പേരുടെ പേര് വരും മനസ്സിൽ.
അപ്പൊ അത്ര ആൾക്കാരുണ്ട്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരാള് അത് എനിക്ക് കറക്റ്റ് ആ ട്രാക്ക് തരുകയുണ്ടായി, അതുവഴി പോവാൻ പറ്റി. കുറെ കാലം എന്താ 6-7 വർഷത്തോളം അക്കാഡമി KCA ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന്. അപ്പൊ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അതേ ആ ലെജൻഡ് അസറുദ്ദീന്റെ ആ ഒരു താല്പര്യം കൊണ്ട് ആ പേരിട്ട് പിന്നെ ദൈവം അതിനുള്ള ഒരു വഴി ഒരുക്കി തന്ന് ആ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഇതേ പേരിട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവര് എന്താ പറയാ, ജീവിതങ്ങൾ ജീവിതത്തിന്റെ സാഹചര്യം മൂലം വേറെ പല ഫീൽഡിലുമാണ്. അങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. പിന്നെ ഈ പേരിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്റെ ഏട്ടൻ തന്നെയാണ്, മൂത്തേട്ടൻ കമറുദ്ദീൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 37 ബോളിൽ നിന്നും ആ ഒരു സെഞ്ചുറി അടിച്ച സമയത്ത് നമ്മൾ അത്ര മാത്രം സന്തോഷിച്ചു. മനസ്സിൽ എന്തായിരുന്നു ആ ടൈമില്? മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ, ഞാൻ 2015 കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്ത ആളാണ്. അപ്പൊ 5 വർഷമായി. അപ്പൊ ഞാൻ എപ്പോഴും എന്താ പറയാ, എന്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എന്റെ വീട്ടുകാരുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പറയലുണ്ട്, ഒരു മാച്ച് ഒരു ഇന്നിങ്സ് കൊണ്ട് കരിയർ മാറ്റും. കാരണം ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഫീൽഡിൽ. ഇപ്പൊ രഞ്ജി ട്രോഫി കുറെ വർഷമായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഒരു മാച്ച് ഒരു ഇന്നിങ്സിൽ 300 റൺ അടിക്കുന്നു, അവന്റെ ക്രിക്കറ്റിംഗ് കരിയറേ പിന്നെ അങ്ങോട്ട് മാറുന്നു. അങ്ങനത്തെയൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ എനിക്ക് പഠിച്ചോ എവിടെയെങ്കിലും ഒരു ഇന്നിങ്സ് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തരും, അതായിരിക്കും എന്റെ എന്താ പറയാ കച്ചിത്തുരുമ്പ് എന്ന് പറയാ, അത് പിടിച്ചായിരിക്കും ഞാൻ കയറുക. അങ്ങനെ ഞാൻ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചോണ്ടിണ്ടായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് എന്താ പറയാ ഹാർട്ട് ആൻഡ് സോൾ ആയിരുന്നു. ഏറ്റവും ചെറിയ സമയമാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് അങ്ങനെയായിരുന്നു. കഴിഞ്ഞൊരു 4 മാസം ഞാൻ ഭയങ്കര ഇതിലേക്ക് തന്നെയായിരുന്നു. എനിക്ക് ഈ വർഷം IPL എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. മെന്റലി ഫിസിക്കലി എല്ലാം സ്കിൽ വൈസ് എല്ലാം ആണെങ്കിലും കുറച്ച് ഷോർട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു 37 ബോളിലാ 100 എന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സോണിലായിരുന്നു, ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 100 ആയപ്പോ ഞാൻ സെലിബ്രേറ്റ് ചെയ്ത്. കാരണം T20 100 അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ സംഗതി അല്ലാന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നമ്മളൊരു ടീം ചേസ് ചെയ്യാണ്, അത് ഇന്ത്യയിലത്തെ ബെസ്റ്റ് ടീമാണ്. അത് മാത്രമല്ല ടെലികാസ്റ്റ് ഉള്ള മാച്ചാണ്, അപ്പൊ ആൾക്കാർ കാണുന്നുണ്ടാവും പറയാം. അപ്പൊ തീർച്ചയായും കേരളം ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം വന്നപ്പം ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത്. എനിക്കത് എന്റെ എന്താ പറയാ ബോഡി ലാംഗ്വേജിൽ കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ കുറച്ച് ഇമോഷണലും ആയിപ്പോയി. എന്താ പറയാ, കുറെ വെയിറ്റ് ചെയ്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു. കുറെ എല്ലാരും കഷ്ടപ്പെട്ടാണ് കളിക്കുന്നത്, പക്ഷെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ആ ഒരു ഇത് നമുക്കേ അറിയുള്ളു. അപ്പൊ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അതിനുള്ള ഒരു ചെറിയ റിസൾട്ട് ആയിരുന്നു അത് എന്നുള്ള ഒരു സന്തോഷം മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒരുപാട് അറിയില്ലാത്ത ആളുകളുടെ അനുഗ്രഹവും അതിന്റെ പേരിലെ പ്രൗഢിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. ശരിക്കും അസ്രു എന്നാണ്, ഏത് ഏജിലാണ് എന്നിൽ ക്രിക്കറ്റ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഫാമിലി തിരിച്ചറിയുന്നത്, ബ്രദേഴ്സ് തിരിച്ചറിയുന്നത്? ഇല്ല, അങ്ങനെ എങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഇത് തന്നെ പഠിച്ചോനായിട്ട് കൊണ്ടെത്തിച്ച ഒരു ഫീൽഡാണ്, ആ ഒരു ട്രാക്കാണെന്ന് വിശ്വസിക്കുക. അതായത് 10-ാമത്തെ വയസ്സിൽ ഞാൻ കാസർഗോഡ് ജില്ലയ്ക്കും വേണ്ടിയിട്ട് ഞാൻ കളിക്കുകയാണ്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഏട്ടൻ ഹസൈൻ എന്ന് പറയുന്ന ഒരു ഏട്ടനുണ്ട്. എനിക്ക് 7 ഏട്ടന്മാരുണ്ട്, ഞാൻ 8-ാമത്തെ ആളാണ്, ഞങ്ങൾ 8-ാം മക്കളാണ്. അപ്പം ഹസൈൻ എന്ന് പറയുന്ന 2-ാമത്തെ ഏട്ടൻ കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഏട്ടൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഏട്ടൻ പറഞ്ഞ അണ്ടർ 13 സെലക്ഷൻ നാളെ നടക്കുന്നുണ്ട്, നീ സെലക്ഷന് പോണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ ഈ സെലക്ഷൻ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ശരി എന്ന് പറഞ്ഞ് ഏട്ടൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം നമ്മുടെ TCC എന്ന് പറയുന്ന ക്ലബ് ഇന്ന് കിറ്റ് ബാഗ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എന്നിട്ട് ആ കിറ്റ് ബാഗ്സ് തന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്തുള്ള ഒരു 10 ആൾക്കാർ ഞങ്ങൾ സെലക്ഷന് പോയി. അങ്ങനെയാണ് ക്രിക്കറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ക്രിക്കറ്റ് ബോളിലുള്ള കളി എങ്ങനെയാണെന്ന് ഇങ്ങനെ പയ്യെ വന്ന് തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം 16-ാമത്തെ വയസ്സായപ്പോഴേക്കുമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാഷ് കേരള എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ക്രിക്കറ്റ് അക്കാഡമീസ് ആൻഡ് സ്പോർട്സ് ഹോസ്റ്റൽ ക്യാഷ് കേരള എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റ് അക്കാഡമീസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് സെലക്ഷന് പോയി. ആദ്യം ജില്ലാ വൈസ് സെലക്ഷൻ ആയിരുന്നു, പിന്നെ സോണൽ വൈസ് ആയി, പിന്നെ സ്റ്റേറ്റിലെ സെലക്ഷൻ ആയിരുന്നു. അപ്പൊ കൊച്ചിയിൽ വെച്ചായിരുന്നു സെലക്ഷൻ. ആ ട്രയൽസ് കഴിഞ്ഞപ്പോൾ സെലക്ഷൻ കിട്ടി എന്നെ കോട്ടയം മുത്തോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പാലക്കടുത്തുള്ള മുത്തോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ആ അക്കാഡമിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച് 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് വന്ന് 5 വർഷം അവിടെ ആയിരുന്നു. ഈ 7 വർഷം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ക്രിക്കറ്റിലൊരു എന്താ പറയാ ഒരു ഒരു സ്പാർക്ക് പടച്ചോന്നിന്റെ അകത്ത് തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പം ബൈ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവ് വന്നത്. അപ്പം ഈ അക്കാഡമിന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്ത്, എന്താ പറയാ
വെറും ജില്ലയ്ക്കും വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടാണ് ഞാൻ അക്കാഡമിയിലേക്ക് സെലക്ഷന് പോയത്. എനിക്ക് സെലക്ഷൻ കിട്ടിയത് പക്ഷെ ഈ ഒരു 7 വർഷം കൊണ്ട് ഞാൻ അണ്ടർ 19 കേരളത്തെ രണ്ടു വർഷം റെപ്രസെന്റ് ചെയ്ത്, അണ്ടർ 22 2 വർഷം റെപ്രസെന്റ് ചെയ്ത്, അണ്ടർ 23 3 വർഷം ചെയ്ത്, അണ്ടർ 25 1 വർഷം ചെയ്ത്, പിന്നെ സീനിയർ ടീം രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്ത്, അതിനിടയിൽ NCA നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ പോയി. അപ്പം ക്രിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ അക്കാഡമിയിൽ പോയതിനു ശേഷമാണ്. ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാണ്? ഫേവറേറ്റ് പ്ലെയർ കൺഫ്യൂഷൻ ആയിരിക്കും എന്നാലും ഇല്ലല്ല, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇല്ല. റോൾ മോഡലായിട്ട് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ആണ്, സഞ്ജു ഭായിയാണ് റോൾ മോഡൽ. എനിക്ക് ഇഷ്ടപ്പെട്ട ബാറ്റിംഗ് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ തീർച്ചയായിട്ടുണ്ട്. ഇപ്പം ആഡം ഗിൽക്രിസ്റ്റ്, ഓസ്ട്രേലിയയിലത്തെ ആഡം ഗിൽക്രിസ്റ്റിന്റെ ബാറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്. ഇംഗ്ലണ്ടിലത്തെ ജേസൺ റോയ് എന്ന് പറയുന്ന പ്ലെയറിന്റെ ബാറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും വിരാട് കോഹ്ലിന്റെ ബാറ്റിംഗ്, സച്ചിൻ സാറിന്റെ ബാറ്റിംഗ്, ഇങ്ങനെ 3-4 ആൾക്കാരുടെ ബാറ്റിംഗ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു ഭായിയാണ്. അതിന് അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ ഇൻസ്പയർ, അത്ര ഇൻസ്പയർ ചെയ്ത ഒരാൾ പറയില്ല. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. 2015 February 2 എന്റെ ഉമ്മ മരിക്കുന്നത്. അപ്പം ആ ഒരു ഫേസ് ഭയങ്കര കഷ്ടമായിരുന്നു എനിക്ക്. ഇപ്പോഴും പാടാണ്, പക്ഷെ അന്നത്തെ വെച്ച് കമ്പയർ നോക്കുമ്പോ ഇപ്പം ബെറ്റർ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കറിയാം, നമ്മള് മെന്റലി ഭയങ്കര വെളിയിലായിരിക്കും. നമുക്ക് അമ്മയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്, അത്ര ഇമോഷണലി അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഉമ്മാൻ്റെ. അപ്പൊ കുറച്ച് പ്രയാസമായിരുന്നു ആ സമയത്ത്. അപ്പം ഒരു മാച്ചിന് മുമ്പ്, നാളെ മഹാരാഷ്ട്രയിട്ട് മാച്ച് നടക്കുകയാണ്, അപ്പം നമ്മുടെ അണ്ടർ 23 ടീമിന്റെ 3-ാമത്തെ മാച്ചാണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ മാച്ചിന് വേണ്ടിയിട്ട് സഞ്ജു ഭായ് രഞ്ജി ട്രോഫി ടീമിൽ നിന്ന് അണ്ടർ 23 ടീമിലേക്ക് കളിക്കാൻ വന്ന്, കാരണം രഞ്ജി ട്രോഫിയിൽ 10 ദിവസം ഗ്യാപ്പ് കിട്ടി. അപ്പൊ സഞ്ജു 23 കളിക്കാനും വേണ്ടിട്ട് വന്ന്. അപ്പം ആ ആ ആ മാച്ചിന്റെ തലേ ദിവസമാണ് സഞ്ജു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ടീം മീറ്റിംഗിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് സഞ്ജു ഭായനെ. അപ്പൊ സഞ്ജു ഭായ് വന്ന് മീറ്റിംഗിൽ സംസാരിച്ച്, സഞ്ജു ആയിരുന്നു ആ മാച്ച് ക്യാപ്റ്റൻ. സഞ്ജു ഭായ് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അതൊരു റൂമിലേക്ക് വന്നു പറഞ്ഞു സഞ്ജു ഭായ് എന്റെ റൂമിലേക്ക് കൊണ്ടുപോയി, എന്തോ നിന്റെ പ്രശ്നം, നിന്റെ ബോഡി ലാംഗ്വേജ് ശരിയില്ലല്ലോ, എന്താണ് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ എന്റെ അടുത്ത് സംസാരിച്ച്. അപ്പൊ ഞാൻ സഞ്ജു എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഭയങ്കര പാടായിട്ടുണ്ട്, കളിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ ഇമോഷണലി സ്റ്റേബിൾ അല്ലാതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സഞ്ജു ഭായി എനിക്ക് തന്ന ഒരു അഡ്വൈസ് ഇതാണ്, അതായത് ഒരു സാധാരണക്കാരനാണെങ്കിൽ അവന്റെ പാരന്റ്സ് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് എന്താ പറയാ, അവർക്ക് പരലോകത്ത് നല്ല നല്ല രീതിയിലായിരിക്കണം അവരുടെ ജീവിതം, സന്തോഷത്തിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിനക്ക് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ നീ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ സ്വർഗത്തിരുന്ന് കാണുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ടാവും. മാത്രമല്ല നീ ഇവിടെ പെർഫോം ചെയ്യുന്തോറും ഓരോ മീഡിയക്കാരും നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നിനക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഈ ഒരു പെർഫോമൻസ് നിന്റെ ഉമ്മാക്കും വേണ്ടി, ഇല്ലെങ്കിൽ അതാണ് നിന്റെ ഉമ്മാക്കും നിന്റെ അമ്മയ്ക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവാസറെ എന്ന് പറഞ്ഞ് അന്ന് എഴുതി വെച്ചൊരു ഒരു ഒരു സംഭവം ഉണ്ട്. അതെന്റെ ഇപ്പോഴും ഉണ്ട്, അതെന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും നമുക്കൊന്ന് ഒന്ന് പുറകിലോട്ട് പോകുമ്പോൾ എടുത്ത് നോക്കാൻ പറ്റിയ സംഗതിയാണ്. സഞ്ജു എന്റെ അടുത്ത് 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം ഞാൻ ഡയറിയിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോണിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് പോയി എഴുതി വെച്ച് രാത്രി ഒരു 10:30 എന്തോ ആ സമയത്ത് എഴുതി വെച്ച് പിറ്റേ ദിവസം കേരള മഹാരാഷ്ട്രയായിട്ട് മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് ഫസ്റ്റ് ഇന്നിങ്സ് ഞാനാണ് ഓപ്പൺ ചെയ്തത്, 156 റൺസ് അടിച്ച്. ആ മാച്ച് കഴിഞ്ഞപ്പോഴേക്ക് അസർ കേരള രഞ്ജി ട്രോഫി ടീമിന് ഡെബ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് ഗോവയ്ക്ക് പോയി. അപ്പൊ അങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ 156 എന്നല്ല, ഞാൻ സ്റ്റേറ്റ് മാച്ചിൽ അതിലും കൂടുതൽ അടിച്ചിട്ടുണ്ട്, 151 അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 175 അങ്ങനെയൊക്കെ അടിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ആ ഒരു 156 റണ്ണിന് ഓരോ റണ്ണും അതിന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും ഉള്ളതായിരുന്നു. അത്രയും എന്താ പറയാ, അത്രയും ഞാൻ ഭയങ്കരമായിട്ട് ആ സഞ്ജു പറഞ്ഞ ആ കാര്യങ്ങളോട് ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ എന്താ പറയാ ഇൻസ്പയർ ചെയ്തതും ഇൻഫ്ലുവൻസ് ചെയ്തതും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ എനിക്ക് റോൾ മോഡൽ പോലെയാണ്. ഓക്കെ, ഇപ്പോ റോൾ മോഡല് രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് എത്തിയിരിക്കുകയാണ്, ആ സന്തോഷം എങ്ങനെയാണ് പങ്കെടുക്കുന്നത്? അത് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വർഷം മുമ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ബേസ് പ്രൈസിനാണ് സഞ്ജു ഭായി എന്താ പറയാ രാജസ്ഥാൻ ടീമിന്റെ കൂടെ പോയത്. ഒരു ബിഡോ ഒന്നും ഉണ്ടായിട്ടില്ല ഓപ്ഷന്റെ സമയത്ത്. ബേസ് പ്രൈസ് 10 ലക്ഷം രൂപ ബേസ് പ്രൈസ് ആയിരുന്നു, അതിലാണ് പോയത്. അപ്പം സഞ്ജു ഭായി ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ അധ്വാനം കൊണ്ട് മാത്രമാണ്, പുള്ളിയുടെ അധ്വാനം കൊണ്ട് മാത്രമാണ്, പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു സംഗതിയാണ്. നമ്മളും ഒരു ഒരു രീതിയിലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഫൈനാൻഷ്യലി ആണെങ്കിലും ആകെ നമുക്കുള്ളത് സപ്പോർട്ടാണ്. വീട്ടുകാർ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, പഠിക്കുക, എഞ്ചിനീയർ ആവോ, ഡോക്ടർ ആവോ, അതോ ഇതാവോ ഒന്നും പറയില്ല. കളിച്ചോ, കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സഞ്ജു ഭായിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോലെ തന്നെയായിരുന്നു. പക്ഷെ അവിടുന്ന് സഞ്ജു ഭായി എത്ര സ്റ്റെപ്സ് കയറിയോ അതൊക്കെ നമുക്ക് കണ്ടു പഠിക്കാനുള്ള ഒരു സംഗതിയാണ്. അതിൽ
ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ക്യാപ്റ്റൻസി എന്നുള്ള ഒരു സ്റ്റേജ് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം നമുക്ക് അഭിമാനിക്കാവുന്നതും നമുക്ക് കണ്ട് ഇൻസ്പയർ ആവാവുന്നതായിട്ടുള്ള കുറെ സംഗതികളാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഐ പി എല്ലിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മീഡിയയിലൂടെ ആയിരിക്കും ആദ്യം പറഞ്ഞത്, എന്റെ സന്തോഷമുണ്ട്. ഇപ്പൊ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ട്രെയിനിങ് സെഷന് വേണ്ടിയിട്ട് മുംബൈയിൽ വെയിറ്റ് ചെയ്യാണ്. ഇനി അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും പറയാറായോ? അല്ല, പറയാനൊന്നുമില്ല. അതായത് ട്രയൽസിന് വിളിപ്പിച്ചേക്കാണ്. അപ്പം എനിക്കൊന്ന് കുറച്ച് ആൾക്കാരുണ്ട്, ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പൊ കേരളത്തിൽ നിന്ന് 4 പേരുണ്ട്. അപ്പൊ ഞാനുണ്ട്, പിന്നെ ജലജ് സക്സേന ഉണ്ട്, വിഷ്ണു വിനോദ് ഉണ്ട്, എസ്മിതു എന്ന് പറഞ്ഞിട്ട് ഒരു ലെഗ് സ്പിന്നർ ഉണ്ട്. ഞങ്ങൾ 4 പേരെയാണ് വിളിപ്പിച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഇന്ന് ഓഫ് ഡേ ആണ്, നാളെയും മറ്റന്നാളും ആണ് ട്രയൽസ്. ഇവിടെ DY പട്ടേൽ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലാണ് ട്രയൽസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാന്നുള്ളത് അവർ തന്നെ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് 11-ാം തീയതി IPL ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് അറിയാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ശരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു അശ്രുവിന്റെ കാര്യത്തോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്ലെയേഴ്സിനും ഓരോ ടീമുകളിൽ വലിയ വലിയ ടീമുകളിൽ അവസരം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞ ഞങ്ങളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അതെ, ഖത്തറിലൊക്കെ അതെ, ഞാൻ ഒരു പ്രാവശ്യം ഖത്തറിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വന്നാൽ കുറച്ച് ചെറുപ്പത്തിലായിരുന്നു, 19-ാം വയസ്സുണ്ടായിരുന്ന സമയത്ത് വന്ന. അതിനുശേഷം വരാൻ പറ്റില്ല. എന്തായാലും അങ്ങോട്ട് എന്തായാലും വരും. നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് വരും, എന്തായാലും വരും. അതിനൊന്നും ഒരു സംശയം വേണ്ട. വിളിച്ചാ മാത്രം മതി, വിളിക്കണം. വലിഞ്ഞേറി വരാൻ പറ്റൂല, ഞങ്ങൾക്കറിയാം. അല്പം ഇമോഷണൽ ഒക്കെ ആയി പോയിട്ടുണ്ട് സംസാരത്തിന്റെ ഇടയിൽ. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞു അറിയാതെ ഒരു ചോദ്യമായത് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇല്ല അങ്ങനെ ഒന്നും. എല്ലാം ജെന്വിൻ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എനിക്ക് അതാണ് ഇഷ്ടം, ജെന്വിൻ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അതൊരു ഇൻസ്പയർ ആവുന്നുണ്ട്. ആയിക്കോട്ടെ, പലരും വിചാരിക്കുന്നുണ്ടാവുന്ന എല്ലാം ഉള്ളവർ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നു മനസ്സിന് കട്ടിയുള്ളവർ മാത്രമേ കളിക്കുന്നുള്ളൂ. സഞ്ജുവിനെ കുറിച്ചൊന്നും ഇങ്ങനെ ഒരാളും സംസാരിച്ച് കേട്ടിട്ടില്ല. സഞ്ജുവിന് ഇപ്പോഴും മലയാളികൾക്ക് പയ്യൻ എന്ന നിലയിലാണ്, കൊച്ചുകുട്ടി എന്ന നിലയിലാണ്. സഞ്ജു ഭയങ്കര മെച്ചൂർഡാണ്. സഞ്ജുബായി ഭയങ്കര മെച്ചൂർഡാണ് പല കാര്യത്തിലും. സഞ്ജുബായി എന്ന് വെച്ചാൽ, സഞ്ജുബായി ഓൺ ദ ഫീൽഡ് ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. സഞ്ജുബായിക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഇത് കാണിക്കുന്ന ഒരു ക്യാരക്ടർ അത് വേറെ തന്നെയാണ്. പക്ഷെ ഓഫ് ദ ഫീൽഡ് ആള് വേറെ ലെവലാണ്. ഓൺ ദ ഫീൽഡ് അല്ലാന്നല്ല, ഓൺ ദ ഫീൽഡ് എങ്ങനെയാണോ അതിന്റെ രണ്ടിരട്ടിയാണ് പുറത്ത് ഓഫ് ദ ഫീൽഡ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. അതെ, അടുത്ത 11-ാം തീയതി 12-ാം തീയതി ഞങ്ങൾക്ക് ഒരു ശുഭകരമായ വലിയ വാർത്തയൊക്കെ കേൾക്കണം. അതാണ്. താങ്ക് യു ചേട്ടാ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. ക്രീസിൽ ക്രിക്കറ്റ് കളിയുടെ ആവേശം. റേഡിയോ സുനോ 91.7 FM സ്മാർട്ട് ടോക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം തന്നെയാണ്. ഇനി നമുക്കൊപ്പം വളരെ സ്നേഹത്തോടെ ഖത്തറിൽ നിന്നൊരു അതിഥി ജോയിൻ ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ അതിഥിക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഖത്തറിലെ ക്രിക്കറ്റ് ലോകം ഇദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ ഒരു പ്രഖ്യാപനം വന്നത്. ഖത്തർ ക്രിക്കറ്റ് ടീമിൽ ഭാഗമായി അംഗമായി മലയാളി താരം അനീഷ് കക്കട്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. നാട്ടിലെവിടെയാ? നാട്ടില് തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയില്. എങ്ങനെയായിരുന്നു സെലക്ഷൻ എത്തിയത്? അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി ഒന്ന് പറയൂ. ഓക്കെ, ഖത്തറില് ഖത്തർ ടീമില് ഇപ്പം സെലക്ട് ആയിട്ടില്ല. പക്ഷെ ഖത്തർ ടീമിന്റെ നാഷണൽ ടീമിന്റെ ക്യാമ്പിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിപ്പം ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിപ്പം 4 കൊല്ലം നമ്മള് ഖത്തറില് ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു എന്താ പറയാ, നമ്മള് ഈ ഒരു ക്രൈറ്റീരിയയില് ഭാഗമാവും. അപ്പം 4-5 കൊല്ലമായി ഞങ്ങൾ ഇപ്പൊ ഖത്തറിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അവസാനം ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു എക്സ്പാട്രിയസിന്റെ മാച്ച് ഉണ്ടായിരുന്നു ഇത് ഖത്തർ നാഷണൽ ഡേയില്. അപ്പോ അതില് ഇന്ത്യ ആണ് നമ്മള് ചാമ്പ്യൻസ് ആയത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ ശ്രീലങ്ക ടീം ഉണ്ടായിരുന്നു. അപ്പൊ സെമി ഫൈനലിൽ നമ്മള് പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. അതിനുശേഷം ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് കപ്പടിച്ചു. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അതിനുശേഷമാണ് ഒരു ഖത്തർ നാഷണൽ ടീമിന്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോ അതിനുശേഷമാണ് ഈ ക്യാമ്പില് ആൾക്കാരൊക്കെ വിളിച്ചിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് എന്താ പറയാ, ഈ ക്രിക്കറ്റ് മാച്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയാണ് അവരത് എടുത്തിരിക്കുന്നത്.
എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഖത്തർ നാഷണൽ ടീം ക്യാമ്പിലേക്ക് എത്തിപ്പെട്ടതിൽ. ഓക്കെ, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള, ഇപ്പൊ ശ്രീലങ്ക പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ ക്യാമ്പിൽ പങ്കെടുക്കുമോ? അതെ അതെ, ഇപ്പം ഏഷ്യൻ കൺട്രീസിലോ ഒട്ടുമിക്ക കൺട്രീസിലൊക്കെ പാകിസ്ഥാനി പ്ലേയേഴ്സാണ് മെജോറിറ്റി ഉണ്ടായത്. അതുപോലെ തന്നെ ഖത്തറിലും ഒരുപാട് ഇപ്പൊ ക്യാമ്പിൽ പാകിസ്ഥാനീസ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഒന്ന് രണ്ട് പ്ലേയേഴ്സും അംഗമായിട്ട്. ഇവിടെ അനീഷ് കളിക്കുന്ന ടീം ഏതാണ്? ഞാൻ ഇപ്പോ കളിക്കുന്നത് വാരിയസ് എന്നുള്ള ടീമിലാണ്. അതിനു മുന്നേ ടസ്കറിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു 3 കൊല്ലം, അതിനുശേഷം സെലക്ട്സിന് വേണ്ടി കളിച്ചിരുന്നു. അതെല്ലാം ഖത്തറിലെ പ്രവാസികളുടെ ടീമാണോ അതോ ഖത്തറിലെ ക്രിക്കറ്റ് ക്ലബ്ബുകളാണോ? ഇത് ഖത്തറിലെ ക്രിക്കറ്റ് ക്ലബ്ബാണ്, അതിൽ പ്രവാസികൾ മാത്രമാണ് കളിക്കുന്നത്. ഇപ്പൊ ഖത്തർ എന്താ പറയാ, ഈ ഒറിജിൻ ഖത്തറികള് ക്രിക്കറ്റ് അധികം കളിക്കാറില്ല. അപ്പൊ എല്ലാവരും എന്താ പറയാ, ഇപ്പം ടസ്കർ എന്ന് പറയുന്നത് കൂടുതൽ ഇന്ത്യൻസ് ആണ് ഉള്ളത്, അതിൽ മലയാളീസ് ആണ് കൂടുതൽ ഉള്ളത്. സെലക്ട്സ് കളിച്ചാലും അതുപോലെ തന്നെ മലയാളീസ് ആയിരുന്നു. പക്ഷെ വാരിയസ് വന്നേരം വാരിയസിൽ ഇപ്പം ശ്രീലങ്കൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, അതിൽ മൂന്ന് കൺട്രീസിലെ ആൾക്കാരുണ്ട്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് അനീഷ്? ഇവിടെ ഇപ്പോ 6th year ആണ്. ഞാൻ മുന്നേ ദുബായിലായിരുന്നു, 10 കൊല്ലത്തോളം ദുബായിലായിരുന്നു ഉള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് ജോലിയുടെ ഭാഗമായിട്ട്. ഇപ്പൊ 6 കൊല്ലത്തോളം കളിക്കുന്നുണ്ട്. അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പിലേക്ക് എത്തി? അപ്പൊ അത്രയും പ്ലെയേഴ്സ് ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും അങ്ങനെ വലിയ നിരയുണ്ടായിരിക്കും. ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് ഈ കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാമായിട്ട് നമ്മൾ മുന്നേ ഒരുപാട് മാച്ചൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു വലിയൊരു ഗ്യാപ്പ് നമുക്ക് അനുഭവപ്പെട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അവരൊക്കെ എന്താ പറയാ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മളായിട്ട് നല്ല അറ്റാച്ച്മെന്റുമാണ്. അതുപോലെ തന്നെ നമ്മളെ എക്സ്പാട്രീസ് മാച്ച് കളിച്ചാലും നമ്മളെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയ സെയ്യർ ഉണ്ടായിരുന്നു, സെയ്യറായിരുന്നു, സെയ്യറിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ നമ്മൾ മുന്നേയുള്ള ഈ റംദാൻ ലീഗ് എല്ലാം കളിക്കുമ്പോൾ ഒന്നിച്ചുണ്ടായ ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് നല്ല എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ഇതാണ്. ഇവൻ കോച്ചും നല്ല സപ്പോർട്ടീവ് ആണ്. ഇപ്പോ ആരാണ് കോച്ച്? കോച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അബ്ദുറഹ്മാൻ എന്നിട്ടുള്ള പുള്ളിയാണ് കോച്ച്. പുള്ളി ഒരുപാട് കാലത്തോളം ഖത്തർ ടീമിന്റെ കോച്ചായിട്ട് തന്നെ ഉള്ളത്, പാകിസ്ഥാനിയാണ്. പുള്ളി നല്ല സപ്പോർട്ടാണ്. മലയാളി പ്രവാസികളുടെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു? തീർച്ചയായിട്ടും അവരുടെ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെച്ചു എല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ചിട്ട് ഇപ്പം നമ്മളെ ഖത്തർ മലയാളി കമ്മ്യൂണിറ്റി ഒരുപാട് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ശരിക്കും എന്താ പറയാ, പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ച് ശരിക്കും റീച്ച് ചെയ്തു ശരിക്കും പറഞ്ഞ എല്ലാ ആൾക്കാരും. ഇപ്പൊ ഈവൻ ഇന്ത്യയിലും യുഎഇയിലുള്ള ആൾക്കാർക്കെല്ലാം ആ ഒരു എന്താ പറയാ, ഈ ഖത്തർ ക്രിക്കറ്റ് നാഷണൽ ടീമിന്റെ ക്യാമ്പിൽ എത്തി എന്നുള്ള എല്ലാ ആൾക്കാർക്കും റീച്ച് ചെയ്തു ഇവരെല്ലാരും കൂടിയും. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പം അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇപ്പം നാഷണൽ ടീമിൽ കളിക്കാൻ ചാൻസ് കിട്ടിയെന്നുണ്ട്, എല്ലാ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷെ സങ്കടം എന്താന്ന് വെച്ചാല്, മലയാളിയായിട്ട് ഞാൻ മാത്രം ഇപ്പൊ ക്യാമ്പിലുള്ളൂ. മുന്നേ നമ്മളെ തലശ്ശേരിക്കാരൻ തന്നെ വലിയത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം വലിയത് എന്തോ എന്തോ കാര്യം കൊണ്ടോ സെലക്ട് ചെയ്തിട്ടില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോ അനീഷ് ഏത് പൊസിഷനിലാണ്? ബാറ്റിംഗിലാണോ, ഫീൽഡ് ബൗളിംഗ് ആണോ, ഏതാണ്? ഞാൻ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ്, മിഡിൽ ഓർഡർ ബാറ്റിംഗും പിന്നെ എന്താ പറയാ, ലെഗ് സ്പിൻ ബോളറും കൂടിയാണ്. നാട്ടിലെ ക്രിക്കറ്റ് കളി ഓർക്കണ്ടേ? അതെ, നാട്ടിലിപ്പം ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരുപാട് കാലമായി. ഇപ്പം ഒരു 10-15 കൊല്ലമായി നാടുന്ന് വിട്ടിട്ട്. അവസാനം U-25 ക്യാമ്പിലുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് പോയതിനു ശേഷം നേരെ ദുബായിലേക്ക്, ലോയിഡ്സ് ബാങ്കിന് വേണ്ടി കളിക്കാൻ പോയതായിരുന്നു. നമ്മളെ സി ടി കെ മഷൂദ് ആയിരുന്നു എന്നെ ദുബായിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് ദുബായ് പ്രവാസ ജീവിതം തന്നെയായി. അതിനിടയിൽ ലീഗ് കളിക്കാൻ വേണ്ടി പോകണ്ടായിരുന്നു, ഇത് നാട്ടില് ഡിസ്ട്രിക്ട് ലീഗ് ഒക്കെ കളിക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ എക്സ്പ്രസ് മണിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തായിരുന്നു ഖത്തറിൽ. ഇപ്പൊ ദുബായിലും UAE എക്സ്ചേഞ്ചിലായിരുന്നു, അവിടുന്ന് എക്സ്പ്രസ് മണിയിലേക്ക് ചേഞ്ച് ചെയ്തു. എല്ലാം സെയിം കമ്പനി തന്നെയായിരുന്നു, ക്രിക്കറ്റിന്റെ ബേസ് ആയിട്ട് തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. എന്റെ കൂടെ കളിക്കുന്ന 1-2 ആൾക്കാർ UAE ടീമിൽ ഉണ്ടായിരുന്നു. ആ ഒരു UAE എക്സ്ചേഞ്ചിൽ കളിക്കുന്ന സമയത്ത് ഷാനിൽ നാട്ടു പയ്യനുണ്ടായിരുന്നു. ഇപ്പം ഒരു UAE വേണ്ടി ഒരു സെഞ്ചുറി അടിച്ച ഉസ്മാനും UAE എക്സ്ചേഞ്ചിന്റെ പ്ലെയർ ആയിരുന്നു. അപ്പൊ അതിനിടയിലായിരുന്നു നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പൊ എക്സ്പ്രസ് മണിന്റെ ഇതായിട്ട് ഖത്തറിലേക്ക് വരേണ്ട വന്നത്. ജോലിയും കളിയും രണ്ടും കൂടെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്?
അത് ഇപ്പം നമ്മള് ഇപ്പം ജോലി ചെയ്യുന്ന മുതലേ തന്നെ ഈ ഒരു ക്രിക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. അതായത് ഇപ്പം പണ്ട് മുതലേ ഒരു ക്രിക്കറ്റ് ഒരു സൈഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം യു എച്ച് ജി കരിയർ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു അവര് നമ്മളെ ടീമിലേക്ക് എടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഖത്തറിൽ വന്നേരം നമ്മളെ നമ്മളെ എന്താ പറയാ ബാക്കിയുള്ള സൂപ്പർവൈസേഴ്സും എന്താ പറയാ നമ്മളെ മാനേജേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ഇതില്ല. അപ്പം യു എക്സ് എഞ്ചിലുള്ള സമയത്ത് നമ്മളൊരു രാകേഷ് കൊതുവാൾ എന്നിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി കളിയോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അപ്പൊ പുള്ളി എല്ലാത്തിനും ഇതുപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കളി ഈ ഒരു ഇതിനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു ഫേവറേറ്റ് ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആ പുള്ളി എന്താ പറയാ പുള്ളിനെ കണ്ടാന്ന് നമ്മള് ക്രിക്കറ്ററൊക്കെ എന്താ പറയാ കളിക്കാൻ. ഈവൻ കളിയിൽ മാത്രല്ല പുള്ളി പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും എല്ലാം അത്ര ഡിസിപ്ലിൻ ആയിട്ടും ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ പുള്ളിന്റെ പോലത്തെ ഒരു പ്ലെയർ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ ഒരാളെ കണ്ടിട്ടില്ല. ഇപ്പം ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാല് ക്രിക്കറ്റ് കളി മാത്രല്ല ജീവിതവും നമ്മള് അതിനെ ബേസ്ഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം പുള്ളി അത്ര ഡിസിപ്ലിൻ ആയിട്ടും എല്ലാം കൊണ്ടുവന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ടെണ്ടുൽക്കർ തന്നെയാണ് എന്റെ ലൈഫ് എന്താ പറയാ ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയാം. അനീഷിന്റെ ഒരു ഫിറ്റ്നസ് മന്ത്രം എന്താണ്, അല്ലെങ്കിൽ ഒരു മന്ത്രം എന്താണ്, ഫിറ്റ്നസ് മന്ത്രം എന്താണ്? ഫിറ്റ്നസ് മന്ത്രം എന്ന് പറഞ്ഞാല് ചെറുതിലെ നമ്മള് എന്താ പറയാ ക്രിക്കറ്റ് എന്താ 14 വയസ്സ് മുതൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇതുവരെ ആയിട്ട് ആ ഒരു ഗ്യാപ്പ് വന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇതാണ്. പക്ഷെ നാട് വിട്ടിട്ട് യു എയിൽ വന്നാലും യു എയിൽ നമുക്ക് ഒരുപാട് മാച്ചസ് കിട്ടായിരുന്നു. അപ്പൊ ഒരു സീസണിൽ തന്നെ ഒരു 1 ഇയറിൽ നമ്മളൊരു 250 മാച്ചസ് ഒക്കെ നമ്മൾ കളിച്ചോണ്ടിരുന്നു. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഖത്തറിലേക്ക് വന്നാൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയിട്ട് ഇപ്പൊ അത്രയധികം മാച്ചസ് നമുക്ക് ഇപ്പൊ ഖത്തറിൽ കിട്ടുന്നില്ല. പക്ഷെ അതിനെ അതുകൊണ്ട് തന്നെ കൂടുതൽ കളിക്കുന്നത് ടെന്നീസ് ബോളിൽ തന്നെയായിരുന്നു. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കളിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് അക്കാദമിയിലെ കോച്ചായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട്. ഈവൻ MS ധോണി ക്രിക്കറ്റ് അക്കാദമിന്റെ കോച്ചായിരുന്നു. അതുപോലെ തന്നെ അഡൽറ്റ്സ് ടീമിന്റെ കോച്ച് ചെയ്യുന്നുണ്ട്, ടെന്നീസ് ബോൾ കോച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫിറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പം പ്രാക്ടീസ് അവരൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയും ഓട്ടോമാറ്റിക്കലി ഞാനും ആ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോ തന്നെയാണ് ഒരു ഫിറ്റ്നസിന്റെ ഒരു ഇത് മന്ത്രം. ക്യാമ്പിലേക്ക് എത്തുമ്പോഴുള്ള അല്ലെങ്കിൽ ക്യാമ്പിൽ ഇപ്പോൾ നിൽക്കുമ്പോഴുള്ള പ്രതീക്ഷകൾ ഒന്ന് പങ്കുവയ്ക്കും. പ്രതീക്ഷകളൊക്കെ നമ്മളിപ്പം നമ്മള് 100% ഡെഡിക്കേറ്റഡ് ആയി നമ്മള് എല്ലാം ചെയ്യാൻ തന്നെയാണ്. അപ്പം ബാക്കിയൊക്കെ എന്താ പറയാ നമ്മളെ കയ്യിലല്ലല്ലോ. അപ്പൊ നമ്മള് മാക്സിമം നമ്മള് ഫുൾ എഫേർട്ട് എടുത്ത് എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാറ്റ് ചെയ്യുന്നവരും എല്ലാം നമ്മള് ചെയ്യാം, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വന്നോളൂ. അപ്പം എത്രയും പെട്ടെന്ന് ടീമിലേക്ക് അല്ലേ, ക്യാമ്പിൽ നിന്നും ടീമിലേക്കുള്ള സെലക്ഷൻ വാർത്ത കൂടി ഞങ്ങൾ കേൾക്കട്ടെ. അതോടൊപ്പം തന്നെ കുടുംബത്തെ കുറിച്ച് കൂടെ പറയൂ, ഇവിടെ കുടുംബം എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. ആ ഫാമിലി എന്ന് പറയുന്ന വെച്ചാല് വൈഫ് ഇന്തോനേഷ്യൻ നാഷണാലിറ്റി ആണ്, ഇമാസ് മാസിത്തോ എന്നാ പേര്. ഒരു പയ്യനുണ്ട് അയിൻ കക്കോട്ട്, ഒരു മകളുണ്ട് ഇസ്മാ കക്കോട്ട്. പിന്നെ ഫാദറും മദറും നമ്മളെ ഏർലി സ്റ്റേജിൽ തന്നെ എന്താ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു സിസ്റ്റർ ഉണ്ട് കമർ നിസ, എന്റെ ഒരു ബ്രദർ യങ്ങർ ബ്രദർ നാട്ടിൽ തന്നെയാണ് ദിൽഷാൻ, എൽഡർ ബ്രദർ ദിൽദാർ പുള്ളി ദുബായിലാണ്. എല്ലാ ആൾക്കാരും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നത്. വൈഫ് മലയാളം പഠിച്ചോ? ആ വൈഫിന് മലയാളം ഒക്കെ അറിയാം. 5 കൊല്ലത്തോളം നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉണ്ട്. അപ്പൊ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും നല്ല ആക്റ്റീവാണ്. ഒരു ദിവസം സ്റ്റുഡിയോയിൽ വരണം കേട്ടോ. ആ വരാം വരാം, എന്തായാലും തീർച്ചയായാലും വരാം. തലശ്ശേരി തലശ്ശേരി സ്റ്റൈലുള്ള എല്ലാ ഫുഡുകളും ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഫുഡൊക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് പോരെ. ഓക്കെ, അപ്പൊ അനീഷ് എന്തായാലും വളരെയധികം സന്തോഷം, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.